വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബ ജീവിതത്തെക്കുറിച്ച് ഒരു ചെറിയ ഉപക്രമം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ മാത്രമേ എനിക്ക് സാധിക്കൂ എന്ന് തോന്നുന്നു. ക്രിസ്തീയ കുടുംബം എന്ന് മാത്രമല്ല, കുടുംബത്തെ മൊത്തമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു ആശയമായിട്ടാണ് വേദപുസ്തകം നമ്മെ കാണിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ഒരു വ്യക്തിയായിട്ടല്ല സൃഷ്ടിച്ചത്, ഒരു കുടുംബമായിട്ടാണ് സൃഷ്ടിച്ചത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. ആദാമിൻ്റെ വംശ പാരമ്പര്യമാവിത്. ആദാം എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യൻ്റെ പേരാണ് ആദാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ശ്രദ്ധിക്കണം ആ വാക്ക്, അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഒരാളായിരുന്നു, പക്ഷെ രണ്ടുപേരും കൂടെ ആയിരുന്നു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇവരെ ഒരു കുടുംബമായിട്ട് സൃഷ്ടിച്ചു. ആരംഭത്തിൽ നോക്കിയാൽ ഒരാളിനെ മാത്രമേ കാണാനൊക്കത്തുള്ളായിരുന്നു, പക്ഷേ ആ ആളിൽ മറ്റേ ആളും കൂടെ മറഞ്ഞിരിക്കുകയായിരുന്നു. ഇവർക്ക് രണ്ടു പേർക്കും കൂടെ ദൈവം ഒരു പേരാ കൊടുത്തു. ഇവരുടെ പേരൊന്നായിരുന്നു, ഇവർ രണ്ടുപേരും ഒന്നായിരുന്നു, ഇവർക്കുണ്ടായിരുന്നതെല്ലാം ഒന്നായിരുന്നു, ഇവർ ഒന്നിച്ചായിരുന്നു, ഇവരുടെ ലക്ഷ്യങ്ങളെല്ലാം ഒന്നു തന്നെയായിരുന്നു. ഇവർ ഒന്നിച്ച് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം അരുളി ചെയ്തിരിക്കുന്ന വേറൊരു വാക്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 2 and verse 24 for those who don't know Malayalam. ഞാൻ വായിച്ചോട്ടെ, ഉറക്കെ വായിക്കാം, അല്ലെങ്കിൽ ഇതെടുത്ത് വെച്ച് വായിക്കാം. ഓക്കെ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഈ വാക്യം വായിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ അപ്പനും ഇല്ല അമ്മയും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ വാക്യം ശരിയാകുന്നത്? ദൈവം സൃഷ്ടിയിൽ ആഗ്രഹിച്ച് മനുഷ്യന് കൊടുത്ത പ്രത്യേകമായ ഒരു അനുഭവമാണ് ദൈവത്തെ പിതാവേ എന്നറിയുവാനുള്ള അനുഭവം. ആ അനുഭവത്തിൻ്റെ മുന്നോടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന് അപ്പനെയും അമ്മയും വിട്ട്. അപ്പോൾ ഈ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരിക്കൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പൗലോസ് ലീഹ എബേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലും ഉദ്ധരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എബേസ്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ കാണുന്നത്, അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ട്, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രയേ പറയുന്നത്. അപ്പം ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ കൊണ്ടു നടക്കുന്ന ആ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ആ പ്രഖ്യാപനം പുതിയ നിയമത്തിലാണ് അതിൻ്റെ അർത്ഥത്തോടുകൂടെ നമ്മുടെ മുൻപിൽ വരുന്നത്. എന്തുകൊണ്ടാണ് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പണ്ട് പറഞ്ഞ ആ കാര്യം പുതിയ നിയമത്തിൽ വരുമ്പോൾ യാഥാർത്ഥ്യമായിത്തീരുന്നത്? അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിതാവ് എന്നുള്ള ആ പ്രത്യേകമായിട്ടുള്ള അനുഭവ സത്യം മനുഷ്യന് ദൈവം കൊടുക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെ മനുഷ്യൻ മനസ്സിലാക്കണമെന്നുള്ള ആ വലിയ സത്യമാണ് ദൈവം മനുഷ്യൻ്റെ മുൻപിൽ വയ്ക്കുന്നത്. ആ ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ട് എബ്രിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിക്കുന്നത്. അവിടെ പറയുകയാണ്, ഇത് ക്രിസ്തുവിനെ സഭയെയും കുറിച്ചുള്ള കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭത്തിൽ നാം വായിക്കുമ്പോൾ ക്രിസ്തുവും അവിടെ ഇല്ല, സഭയും അവിടെ ഇല്ല, അവിടെ ഒരു മനുഷ്യനുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്, അവർ രണ്ടും ഒന്നായിത്തീരുന്നു. എന്താണ് ഇതിൻ്റെ സത്യം? ഭാവിയിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയും സ്വർഗത്തിലുള്ള പിതാവിനെയും, ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോളും കേട്ടോ, സ്വർഗത്തിലുള്ള പിതാവിനെയും ഭൂമിയിലുള്ള മാതാവിനെയും വിട്ടുപിരിഞ്ഞ്
കാൽവറി എന്ന് പറയുന്ന കുന്നിലേക്ക് നടന്നു കയറി കൈകാലുകൾ വിരിച്ചു കൊടുത്ത് തനിക്ക് ഒരു മണവാട്ടിയെ ഉണ്ടാക്കുന്നതിന്, ഒരു മണവാട്ടിയെ വിലയ്ക്ക് വാങ്ങിക്കുന്നതിന് അവൾക്ക് വേണ്ടി കാൽകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ തൂങ്ങി മരിച്ചു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവജനത്തെ ഒരു മണവാട്ടിയായിട്ട് സ്വീകരിച്ച് എത്രയും താമസമിന് ആ സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇതാണ് വേദപുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ചരിത്രം. കുടുംബം എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്ഭവസ്ഥാനവും അതിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ഈ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവരും ദൈവത്തെ പിതാവേ എന്ന് അറിയണം, മനസ്സിലാക്കണം, അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് സാത്താന്റെ അടിമത്വത്തിലായിരുന്ന മനുഷ്യജാതിയെ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച് സ്വർഗത്തിലേക്ക് അവരെ മണവാട്ടിയായിട്ട് കൊണ്ടുപോകണം. ഈ ഒരു അനുഭവമാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാതൃക. ഈ മാതൃക അനുസരിച്ച് ജീവിക്കുവാനാണ് എല്ലാ മനുഷ്യരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്നില്ല. പ്രായോഗികമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലാണ് അത് യാഥാർത്ഥ്യമായി തീരുന്നത്. ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവരായി, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി തീർന്നിട്ടില്ലാത്തവരായി, അഥവാ യേശുക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ പ്രത്യേകമായ അവസരത്തിൽ നിങ്ങളെ ഈ കാര്യം പറഞ്ഞ് ഓർപ്പിക്കുവാനും വളരെ സ്നേഹത്തോടെ യേശുക്രിസ്തുവിനോടുള്ള ആ മണവാട്ടി ബന്ധത്തിലേക്ക് കടന്നു വരുവാനുമായിട്ട് നിങ്ങളെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ നിർബന്ധിക്കുകയാണ്. കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എല്ലാവരും കുടുംബജീവിതം ആരംഭിക്കുന്നത് ഇവരുടെ കൂട്ടാണ്, ആദാമിന്റെ ഹവ്വായുടെയും കൂട്ടം. ആദാമിന്റെ ഹവ്വായുടെയും കുടുംബജീവിതം എങ്ങനെയാണ് ആരംഭിച്ചതെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ മനുഷ്യൻ, ഈ ആദാം, അവനിൽ തന്നെ സ്ത്രീയും അല്ലെങ്കിൽ ഭാര്യയും അല്ലെങ്കിൽ ഹവ്വയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ ഏകനായിട്ട് ഏതേൻ തോട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ അന്ന് മനുഷ്യജാതിക്ക് കാണുവാൻ സാധിക്കുമായിരുന്ന സകല ചരാചരങ്ങളെയും ദൈവം അവന്റെ മുമ്പിൽ കൂടെ കൊണ്ടുവന്നു. അവന് പറ്റിയ ഒരു കൂട്ടുകാരിയെ തപ്പിയെടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് അവൻ നോക്കിയിട്ട് ഒന്നിനെയും കിട്ടി. ദൈവം പറഞ്ഞു, ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നു നല്ലതല്ലല്ലോ, ഇവനൊരു കൂട്ടുകാരിയെ കൊടുക്കണമല്ലോ. അത് അവനിൽ തന്നെയുള്ള അവന്റെ കൂട്ടുകാരിയെ തന്നെ കൊടുക്കണമെന്നുള്ളതിനാൽ ദൈവം അവനെ ഒരു ഗാഢ നിദ്ര വരുത്തി അവന്റെ ശരീരത്തിന്റെ വീണ്ടും വളരുന്ന ഭാഗമായ വാരിയലിനെ എടുത്ത്, അതുകൊണ്ടാണ് വാരിയലിനെ എടുത്തത്, കാലും കൈയൊന്നും എടുക്കാതിരുന്നത്, വേറെ ഒത്തിരി ആത്മീയ അർത്ഥങ്ങൾ അതിനകത്തുണ്ട്, എടുത്ത് അവളെ ഒരു സ്ത്രീയായി രൂപാന്തരപ്പെടുത്തി അവന്റെ മുമ്പിൽ കൊണ്ട് വെച്ചുകൊടുക്കുകയാണ്. അപ്പം അവൻ എന്താ പറയുന്നത്? അയ്യോ, ഇത്രയും നാളും എവിടെയായിരുന്നു ഞാൻ, എത്ര നാളായിട്ട് ഇങ്ങനൊരു ആളിനെ നോക്കി നടക്കുക അല്ലേ. അങ്ങനെ അവൾ അവന്റെ അടുത്തേക്ക് വരികയും അവരൊന്നിച്ച് കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. എന്തോ ഒരു ത്രില്ലായിരുന്നിരിക്കും അന്നല്ലേ, നമ്മുടെയൊക്കെ ഈ ഇവിടുത്തെ ഈ കാലങ്ങളിലെ കല്യാണങ്ങളൊക്കെ പോലെ എന്തോ ഒരു ത്രില്ലായിരുന്നു. വിരുന്നുകാർ വരുന്നു, കാറുകൾ വരുന്നു, തോരണം കെട്ടുന്നു, ഇതിനകത്ത് ഡെക്കറേഷൻ, 10,000 രൂപയുടെ ഫ്ലവറുകളെല്ലാം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കുന്നു. അത് ജോൺസൺ ബ്രദർ പറഞ്ഞതുപോലെ അതിഭയങ്കര ശബ്ദ കർണകടോരമായ ശബ്ദത്തിൽ കൂടെ പാട്ടുകളും പിന്നെ ഓർഗനും അതീതും എല്ലാം കൂടെ അടിക്കുന്നു, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തുന്നു, എന്തെല്ലാം പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ തീരാത്ത പോലുള്ള ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം, ചിരി. മണവാട്ടിക്കോ ഇവരൊക്കെ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ഒരു കുടുംബജീവിതം തുടങ്ങാമായിരുന്നു എന്ന് പറഞ്ഞ് അവരും ഇങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുകയാണ്. എല്ലാ വിവാഹങ്ങളും ഈ ഭൂമിയിൽ ഇതുപോലെയുള്ള സന്തോഷത്തിൽ ആരംഭിക്കുന്നു. മക്കളെ, നിങ്ങളുടെ പേരൻസിന്റെ ഒക്കെ അത് അങ്ങനെ ആരംഭിച്ചു. എല്ലാ വിവാഹങ്ങളും സനീഷിന്റെ അങ്ങനെ അല്ലായിരുന്നു, ത്രില്ലടിച്ചുള്ള, എക്സൈറ്റ്മെന്റ് ഉള്ള, സന്തോഷമുള്ള, ആഹ്ലാദമുള്ള അനുഭവത്തിലാണ് ആരംഭിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടക്കത്തിൽ. ഒന്നാമത്, എല്ലാ വിവാഹങ്ങളും സന്തോഷത്തിലാണ് ആരംഭിക്കുന്നതെങ്കിലും കർത്താവിന്റെ മേഘങ്ങളിലെ വരവിന് മുൻപായിട്ട് സംഭവിക്കുന്ന
എല്ലാ ജീവിതങ്ങളിലും നന്നായിട്ട് തുടങ്ങിയെങ്കിലും കണ്ണുനീരിലും സങ്കടത്തിലും മാത്രമേ അവസാനിക്കുന്നു. മനസ്സിലായോ? ഒരാള് മറ്റേയാളിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേച്ച് താമസം മിനാ നിത്യതയിൽ വെച്ച് ഒന്നിച്ചു കാണാമെന്ന് പറഞ്ഞ് കണ്ണുനീരോട് സങ്കടത്തോടെ പിരിയുന്ന ആ ഒരു സമയം, ആ സമയത്തെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടോ? ആ സമയത്തെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും മനോഭാവത്തിലും വാക്കുകളിലും നമ്മുടെ ക്രിയകളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും നമ്മുടെ കരുതലുകളിലും ഒക്കെ അത് വ്യാപരിച്ച് കാണാൻ സാധിക്കും. ആ പെട്ടിയുടെ മുമ്പിൽ പോയി ഇരുന്നേച്ച് കർത്താവെ, ഞാൻ വേണ്ടതുപോലെ സ്നേഹിച്ചില്ലല്ലോ, ഞാൻ കരുതേണ്ട പോലെ കരുതിയില്ലല്ലോ, ഞാൻ ചങ്കിക്കൊള്ളുന്ന വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ, ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുവാൻ ഇടവരരുത്. ഒരു പ്രിയ സഹോദരനെ എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഭാര്യ അറിയാതെ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്റെ പ്രിയതമ കടന്നു പോകുമ്പോൾ അവളുടെ ആ പെട്ടിയുടെ മുമ്പിൽ ഇരുന്ന് കരയാൻ എനിക്ക് എന്താ പോനെ ബാക്കി പറ, എനിക്ക് വയ്യ, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല, ആ ചിന്ത പോലും എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് കർത്താവേ അവളെ എടുക്കുന്നതിന് മുമ്പേ എന്നെ അങ്ങ് എടുത്തോണ്ടേ. ഇത് കുറെ നാൾ പ്രാർത്ഥിച്ചു, അഞ്ചാറ് മാസം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് യാതൊരു മറുപടിയും, കുറെ നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ചിന്ത തന്റെ മനസ്സിലേക്ക് വന്നു. ആ ചിന്ത ഇങ്ങനെയാണ്, എടാ ദുഷ്ട, എടാ കരുണയില്ലാത്തവനെ. ആ സഹോദരൻ ഹൃദയത്തിൽ വന്ന ചിന്തയാണ്, എടാ കരുണയില്ലാത്തവനെ, എടാ ദുഷ്ട, നിനക്ക് നിന്റെ ഭാര്യയുടെ പെറ്റിയുടെ മുമ്പിൽ ഇരുന്ന് കരയാൻ വയ്യ, പക്ഷേ നിന്നെ അങ്ങ് എടുത്താലേ നിന്റെ പെറ്റിയുടെ മുമ്പിൽ അവളിരുന്ന് കരയണം, അല്ലടാ അത്രയ്ക്ക് സ്നേഹമാണോ നിനക്ക് അവളോട്. ആ സഹോദരൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പൊട്ടി കരഞ്ഞ ചോദിച്ചു, കർത്താവേ തെറ്റിപ്പോയി, തെറ്റിപ്പോയി കർത്താവേ, എനിക്ക് അവളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട് എന്റെ പെട്ടിയുടെ മുമ്പിൽ അവളിരുന്ന് കരയുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയത്തില്ല കർത്താവേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി, ക്ഷമിക്കണം, അവിടുന്ന് അവിടത്തേക്ക് ബോധിച്ചതുപോലെ ചെയ്തേക്കണം, ഏറ്റവും നല്ലത് അവിടെ നീ വരിക, അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ചങ്ങ് പോകാമല്ലോ. നിങ്ങൾ ഇങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? ആ പെട്ടിയുടെ മുമ്പിൽ പോയിരുന്ന് പെറുപിറുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ, ജീവിക്കാനുള്ളത് ഇപ്പം ജീവിച്ചോണം, പറയാനുള്ളതൊക്കെ ഇപ്പം പറഞ്ഞോണം, സ്നേഹിക്കാനുള്ളതൊക്കെ ഇപ്പം സ്നേഹിച്ചോണം, കരുണ കാണിക്കാനുള്ളതൊക്കെ ഇപ്പം കരുണ കാണിച്ചോണം, ശുശ്രൂഷിക്കാനുള്ളതൊക്കെ ഇപ്പം ശുശ്രൂഷിച്ചോണം, വർത്തമാനം പറയുന്ന നേരം ഇപ്പം വർത്തമാനം പറഞ്ഞോണം. അതിന് പകരം സെൽഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാല് വർത്തമാനം പറയാൻ നേരം കിട്ടത്തില്ല. അവിടെ പോയി പെട്ടിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അയ്യോ കർത്താവേ ഇച്ചിരിയുടെ സമയം കിട്ടിയിരുന്നെങ്കിൽ അവളോട് രണ്ടു വാക്കൂടെ പറയായിരുന്നു, അദ്ദേഹത്തോട് രണ്ടു വാക്കൂടെ പറയായിരുന്നു, ആ കയ്യിലൊന്ന് പിടിക്കായിരുന്നു, ആ മുഖത്ത് തലോടമായിരുന്നു എന്നൊക്കെ അന്നേരം പറഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവും. മക്കളെ നിങ്ങൾക്ക് ഇതുപോലെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ചിന്തിക്കാറുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് സുപ്രസാദകാലം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ഇന്ന് കർത്താവിന്റെ ഹിതപ്രകാരം സ്നേഹിച്ചും കരുതിയും പോറ്റി പുലർത്തിയും സന്തോഷിപ്പിച്ചും വാത്സല്യം കാണിച്ചും അദ്ദേഹത്തിന് വേണ്ടി അവൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചും അവരെ കർത്താവിന്റെ കൃപയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഇടവരേണ്ടത് വലിയൊരു ആവശ്യമാണ്. നന്നായിട്ടാണ് നമ്മളെല്ലാവരും തുടങ്ങുന്നത്, പക്ഷേ സങ്കടത്തിൽ ചെന്ന് അവസാനിക്കൂ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. വാസ്തവത്തിൽ ഞാൻ പറയട്ടെ സൗരി സഹോദരന്മാരെ, ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മളിപ്പം പറയുന്ന പല വാക്കുകളും പറയുന്നു
നമ്മളിപ്പം പറയുന്ന പല കാര്യങ്ങളും പറയത്തില്ല, നമ്മളിപ്പോഴേ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ചെയ്യത്തില്ല. നമ്മൾ വളരെയധികം കരുണയുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കും. കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ മണവാട്ടി സഭയെ സ്നേഹിച്ചതുപോലെ നിനക്കൊന്ന് സ്നേഹിക്കാൻ പറ്റുമോ മോനെ? എന്റെ മണവാട്ടി സഭ എന്നെ ബഹുമാനിക്കുന്ന പോലെ, എനിക്ക് കീഴടങ്ങിയിരിക്കുന്ന പോലെ, മകളെ ഞാൻ നിനക്ക് തന്ന ഈ മകന് നിനക്കൊന്ന് കീഴടങ്ങിയിരുന്ന് അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ സ്വർഗത്തിലെ അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുമോ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കും. വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നതെന്ന് പറയും. ശരിയുമോ? ദൈവഹിതപ്രകാരമാണ് വിവാഹങ്ങൾ നടക്കുന്നത്. എന്നാൽ രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. സ്വർഗത്തിലാണ് നടക്കുന്നതെങ്കിലും ജീവിക്കുന്നത് ഈ ഭൂമിയിൽ. പരിപരുത്ത, വഴുവഴുപ്പുള്ള, ഉഷ്ണക്കാറ്റുള്ള, ബുദ്ധിമുട്ടുകളുള്ള, രോഗമുള്ള, ക്ഷീണമുള്ള, പ്രയാസമുള്ള, സങ്കടമുള്ള ശത്രു, എപ്പോഴും അദൃശ്യനായ ശത്രു, എപ്പോഴും യുദ്ധം ചെയ്യുന്നതിനനുസരിച്ച് അവന് പലപ്പോഴും തകർക്കുവാൻ സാധിക്കുന്ന നിലവാരത്തിൽ ജീവിക്കേണ്ട ഒരു സ്ഥലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിക്കണം. കാരണം അങ്ങയല്ലെന്ന് പറഞ്ഞേ മറ്റ് പല കാര്യങ്ങൾക്ക് കണക്ക് ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും, റെജിമോനെ, ബിനുവിനെ നീ എങ്ങനെയാ ഹാൻഡിൽ ചെയ്ത് കണക്ക് തരാൻ? ബ്രിൽസിനോട് ചോദിക്കും, ആനിയെ മോനെ നീ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചോ? ആനി മോളെ നീ അവനെ വേണ്ടതുപോലെ കരുതിയോ? ഈ ചോദ്യം തീർച്ചയായിട്ടും ദൈവമക്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകും. കാരണം നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ലോകത്തിലെ, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ആരാ? നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്. ദൈവം തന്നേക്കുന്ന ഈ സമ്മാനത്തെ അലക്ഷ്യമായിട്ട് കരുതുകയും ഉപയോഗിക്കുകയും ചെയ്താൽ അപ്പച്ചന് സങ്കടം വരും. ആ അപ്പച്ചന് സങ്കടം വരുന്നതിന്റെ ഒരു പ്രതിഫലനമാണ് ദൈവത്തിന്റെ ആത്മാവിനെ നാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ദുഃഖിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിനെ കെടുത്തു കളയുന്നത്. അതുമൂലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മിക്കപ്പോഴും ഉത്തരം കിട്ടാറില്ല. കാരണം സ്വർഗവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൈൻ കട്ട് ഓഫ് ആയി പോവുകയാണ്. കാരണം ദൈവം തന്ന മകളെ, ദൈവം തന്ന മകനെ ദൈവത്തിനു വേണ്ടി സ്നേഹിച്ചും സേവിച്ചും ശുശ്രൂഷിച്ചും കരുതിയും വാത്സല്യത്തോടുകൂടെ കീഴടങ്ങിയും സ്നേഹത്തോടും കൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല അടിയും കിട്ടും. ചിലരുടെയൊക്കെ മുഖം വല്ലാതിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യം. ഈ വേറൊരു കാര്യം ആ ബന്ധത്തിൽ നമുക്ക് പറയാം, ചിന്തിക്കാവുന്നതാണ്. നന്നായിട്ട് തുടങ്ങിയ പോരാ, പിന്നെന്ത് വേണം? നന്നായിട്ട് അവസാനിപ്പിക്കണം. മനസ്സിലായോ? ആരംഭത്തിൽ 12 കൊല്ലമൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ, അതെല്ലാം കഴിഞ്ഞ് തണുത്ത് എഫേസസ് സഭയുടെ അനുഭവമാണ് പലയിടത്തും. എന്താണ് അനുഭവം? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എങ്ങനെ അറിയാം? പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. അവര് പറയും, പിള്ളേര് പറയും, പപ്പായും മമ്മിയും തമ്മിൽ എന്നും ഉടക്കം. ഇവിടെ ഒരു 7 വയസ്സുകാരി മകൾ അവളുടെ പപ്പായോട് പറഞ്ഞു, പപ്പ കേൾക്കാമോ? എല്ലാവർക്കും അവിടെ കേൾക്കാമോ? ശരി, 7 വയസ്സുകാരി ഒരു മകൾ, ബ്രദറിൻകാരി, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട മാതാപിതാക്കന്മാരുടെ മകൾ, ഏക മകൾ, അവള് പറഞ്ഞു, പപ്പ ഞാൻ വലുതാകുമ്പോഴേ എനിക്ക് കല്യാണമൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും പറയും, അങ്ങനെ വല്ലതും പറയും, കല്യാണമൊന്നും വേണ്ടെന്നല്ലോ. 7 വയസ്സുകാരി, എനിക്ക് ആ ആ കുടുംബത്തെ വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ പപ്പ ആകപ്പാടെ വിഷമിച്ചു, ചോദിച്ചു, എന്താ മോളെ കല്യാണമൊന്നും വേണ്ടാതെ? അവള് പറഞ്ഞു, പിന്നെ കല്യാണം കഴിച്ചിട്ടേ പപ്പയുടെയും മമ്മിയുടെയും കൂടെ എന്നും ഇവിടെ കിടന്ന് അടിപിടി കൂടാനാണോ? എനിക്ക് കല്യാണം വേണ്ട. ആ കൊച്ചു കുഞ്ഞിന്റെ വല്യപ്പച്ചൻ സഭയിലെ ഒരു മൂപ്പന്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ കൊച്ചു കുഞ്ഞിന്റെ പിതാവും മാതാവും ഒത്തിരി ക്യാമ്പുകളിൽ, ഒരുപക്ഷെ ജോൺസൺ അങ്കിളിന്റെ ഒക്കെ പ്രസംഗമൊക്കെ കേട്ടിട്ടുള്ളതായിരുന്നു, എന്റേതും കേട്ടിട്ടുള്ളതാണ്. കൊയ്ത്ത് കഴിഞ്ഞു, പലശേഖരവും കഴിഞ്ഞു,
കാക്കൂർ അസംബ്ലിയിലെ യോഗവും കഴിഞ്ഞു, വി വി എസും കഴിഞ്ഞു, വൈ എം ഇ എഫ് ക്യാമ്പും കഴിഞ്ഞു, പിന്നെന്തൊക്കെ ഉണ്ട്, എസ് എസ് എൽ സി ക്യാമ്പും കഴിഞ്ഞു. നാമോ നാമോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയണ്ട, നാമോ ഗുണപ്പെട്ടില്ല. നാം ഗുണപ്പെട്ടില്ല, ഇതെല്ലാം കേൾക്കുക. അപ്പൊ ഈ കേൾക്കുന്നതിന് ഫലം ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞു. എന്താ? ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ച്, ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച്, മറുത്തു പറഞ്ഞ്, ദൈവത്തിന്റെ കൽപ്പനയെ നിസ്സാരവൽക്കരിച്ച്, ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായ കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ നിസ്സാരവൽക്കരിച്ച്, നിന്ദിച്ച്, പരിഹസിച്ച്, വേദനിപ്പിച്ച് ജീവിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിലോട് ഒരു പ്രസംഗവും ഏകത്തില്ല. ആരും ഒന്ന് പ്രസംഗം, ഇപ്പൊ കെ വി സൈമൺ സാറും പി വി ജോർജ് അപ്പച്ചനും ഒക്കെ എഴുന്നേറ്റ് വന്ന് പ്രസംഗിച്ചാലും വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഹൃദയത്തിൽ ഏറ്റുപറയാതെ അകൃത്യം കിടക്കുകയാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ നമുക്കറിയാം വാക്യം, നമുക്കറിയാം വാക്യം. ഓരോ പ്രാവശ്യവും പ്രസംഗം കേൾക്കാൻ പോയിരിക്കുന്നതാണ് കർത്താവെ എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യണമേ എന്ന് പറയുകയും കർത്താവ് പറയുന്നത് കേട്ട് അനുസരിച്ച് ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ കൊയ്ത്തു കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടത്. വേദസ്വത്തിലെ നന്നായിട്ട് തുടങ്ങിയിട്ട് ഏറ്റവും മോശമായിട്ട് അവസാനിപ്പിച്ച ഒത്തിരി ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇസ്രായേൽ മക്കൾ നന്നായിട്ട് തുടങ്ങിയത് പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ചെങ്കടലിന്റെ അനുഭവത്തിൽ കൂടെയുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട സ്നാന ശുശ്രൂഷയും കഴിഞ്ഞ് എലീമിലും അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട മാറായിലും ഒക്കെ പോയി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ധാരാളം ആ അനുഗ്രഹിക്കപ്പെട്ട ജീവജലവും ഒക്കെ കുടിച്ച് മന്നയും ഒക്കെ ഭക്ഷിച്ചു. പക്ഷേ രണ്ടുപേരെ അങ്ങ് ചേർന്നുള്ളൂ. അപ്പം കനാൻ നാടെന്ന് പറഞ്ഞാൽ സ്വർഗമല്ല കേട്ടോ. ചില പാട്ടുകളിലൊക്കെ പാട്ടുകാർ അവരുടെ ഭാവന കൊണ്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. കനാൻ നാടെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ പരിപൂർണമായ സന്തോഷത്തിന്റെ അനുഭവമാണ്. ആഴമേറിയ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവമാണ്. അവിടെ ചെന്നില്ല, രണ്ടുപേരെ ചെന്നുള്ളൂ. മോശ എവിടെ നിൽക്കുന്നത്? മോശ ഇപ്പൊ പിസ്ഗയുടെ മേളിൽ നിൽക്കുക. അവിടെ നിന്നുകൊണ്ട് മോശ പറയുക, ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ. മോശ പറയുക, ദേ ആ കാണുന്നതാ കനാൻ നാട്. നമ്മുടെ കാര്യം എങ്ങനെയാ? നമ്മൾ ലോകത്തോടൊക്കെ പറയുക, അനേകർ ഇന്ന് കേരളത്തിൽ നമ്മുടെ ട്രഡീഷണൽ സഭകളിൽ നിന്നുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ മൂലം മിക്കവാറും ഒരിടത്തും ആരും രക്ഷിക്കപ്പെടാത്തതിന്റെ കാര്യം നമ്മൾ പിസ്ഗയുടെ മേളിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറയുക, അതെ അതാണ് കനാൻ നാട്. ആർക്ക് വേണം? സഹോദര, നിനക്ക് പോകണ്ടാത്ത, നിനക്ക് പോകാൻ കഴിയാത്ത നിന്റെ പാപം മൂലം, സഹോദരി നിന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ നിന്ദയും മൂലം ദൈവം നിന്നെ വിലക്കിയിരിക്കുന്ന ആ കനാൻ നാട് നിനക്ക് കിട്ടത്തില്ലെങ്കിൽ നീ ഇത് ആർക്ക് കൊടുക്കുന്ന അതിന്റെ വിചാരം പറഞ്ഞേ. കണക്ക് ചോദിക്കൂ, ഇതിനെല്ലാം കണക്ക് ചോദിക്കും. നമ്മൾ എന്താ പറയേണ്ടത്? അയ്യോ കനാൻ നാട് ഇതാ, ഇങ്ങോട്ട് വന്നാട്ടെ. നമ്മുടെ ഭവനങ്ങളിലും സഭകളിലുമുള്ള കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ സാക്ഷ്യമില്ലായ്മ അനേക സ്ഥലങ്ങളിൽ ചരിത്രത്തിന്റെ കഥകളായിട്ട് പ്രചരിക്കുന്നത് കാരണം നമ്മുടെ സുവിശേഷം ഇന്ന് കേൾക്കുവാൻ ആളില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാരുടെ, മൂപ്പന്മാരുടെ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരുടെ അനേകരുടെ ജീവിതങ്ങളിലും അവരുടെ സഭകളിലും തകർന്ന കുടുംബങ്ങളുടെ ചരിത്രം മാത്രമേ പറയാൻ നമുക്കുള്ളെങ്കിൽ നമ്മുടെ സുവിശേഷം ആർക്ക് വേണം സഹോദരി സഹോദരന്മാരെ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേദവസ്ത്രത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അധ്യായം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം. ഇത്രയും ത്രില്ലടിക്കുന്ന ഒരു ചാപ്റ്റർ എന്റെ ഞാൻ വായിച്ചിട്ടില്ല. ഏതാണ്ട് 3 മാസത്തെ വഴിയാത്രയുടെ ദൂരെ കിടക്കുന്ന, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മണവാട്ടിയെ അറിയാതെ ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വെളിമ്പ്രദേശത്തിരിക്കുന്ന ധനികനും സുന്ദരനും ആത്മീയനും വിശ്വാസത്തിന്റെ പിതാവുമായ ഇസഹാക്ക് ഒരിടത്ത്, ഓർമ്മയുണ്ടോ ആ കഥ?
ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ചില വിവരണങ്ങൾ മാത്രം കിട്ടിയിട്ട് വിശ്വാസത്തിന്റെ കാലെടുത്തുകൊണ്ട് ധൈര്യത്തോടെ 3 മാസം ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്ത് കഷ്ടതകളും യാതനകളും സഹിച്ച് സന്തോഷത്തോടെ ഹെബ്രോന്റെ സമീപത്തേക്ക് കടന്നു വരുന്ന വിശ്വാസത്തോടെ കടന്നു വരുന്ന റെബേക്ക എന്ന ആ പെൺകുട്ടി, അവരുടെ വിവാഹം എത്ര ത്രില്ലുള്ളതായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന മശിഹായുടെ വല്യപ്പച്ചനും വല്യമ്മച്ചനും ആകാനായിട്ട് യുഗങ്ങൾക്ക് മുൻപേ പിതാവായ ദൈവം തെരഞ്ഞെടുത്ത ഇസഹാക്കും തെരഞ്ഞെടുത്ത റബേക്കയും. ഒരു വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, അതിലെ ഒരു ഭാഗം മാത്രം വായിച്ചാ മതി. അവൻ ഇസാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അടുത്ത വഴി സ്കിപ്പ് ചെയ്തിട്ട് വായിക്കാം. അവന് അവളിൽ സ്നേഹമായി. നിങ്ങൾക്ക് തമ്മിൽ ഇപ്പോഴും ആ പഴയ സ്നേഹമൊക്കെ ഉണ്ടോ? സഹോദര സഹോദരി ഉണ്ടോ? സനീഷ എങ്ങനെയിരിക്കുന്നു? മോളെ കണ്ടിയ ചോദിക്കുന്നു. ഇത് ദൈവസന്നിധിയിൽ നാം ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ക്രമപ്പെടേണ്ടതുമായ ഒരു വിഷയമാണ്. നന്നായിട്ട് തുടങ്ങി ഇപ്പോഴെങ്ങനെയുണ്ട്? വിവാഹ ദിവസത്തെക്കാളും സ്നേഹം ഇച്ചിരി കൂടിയിട്ടുണ്ടോ, അതോ തണുത്തുപോയോ? എഫേസോ സഭയെ പോലെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ? ലവോദിക്കയെ പോലെ കണ്ണിന് തിമിരം ബാധിച്ച് കാണുവാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവല്ലോക്കെയാണോ കാണുന്നത്? മീഡിയയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല, മറ്റുള്ളതൊക്കെയാ കാണുന്നത്, കാണേണ്ടത് കാണുന്നില്ല. ഈയിടെ ഞാന് ചില യുവതി യുവാക്കന്മാരോട് പറഞ്ഞു, ഭയത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളിന്റെ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരാളിന്റെ ശരീരം മാത്രമേ കാണുവാൻ നിനക്ക് ദൈവം അനുവാദം തന്നിട്ടുള്ളൂ, ഫുൾ സ്റ്റോപ്പ്. അതിന് അപ്പുറം ഇല്ല, ഇപ്പുറവും ഇല്ല. എന്തൊക്കെ കാണുന്നുണ്ട്? അയ്യോ, ഭയങ്കര മീഡിയയെ കുറിച്ച് നാം കേട്ടേച്ചിരുന്നു. അതുപോട്ടെ, ഒരിക്കലേ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു വല്യപ്പച്ചന് 2 ആൺമക്കളുണ്ടായിരുന്നു, മകളുടെ മക്കളാണ്. അപ്പം 2 കൊച്ചുമക്കൾ, മൂത്തയാളിന് 6 വയസ്സും ഇളയാളിന് 1 വയസ്സും. വല്യപ്പച്ചൻ, വല്യപ്പച്ചമാരൊക്കെ നമ്മുടെ നാട്ടില് കൊച്ചുമക്കളെയൊക്കെ ഇട്ട് കളിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. മൂത്ത മോനെ വിളിച്ചിട്ട് ചോദിച്ചു, മൂത്ത കൊച്ചുമോനെ വിളിച്ചു വെച്ച് ചോദിച്ചു, മോനെ പപ്പായ്ക്ക് നിന്നോടാന്നോ അനിയനോടാന്നോ ആരോടാ കൂടുതൽ സ്നേഹം? അപ്പം ഇവരെ തമ്മിൽ ഒന്ന് ചുണ്ടു പിടിപ്പിക്കാന്നുള്ളതായിരുന്നു വല്യപ്പച്ചന്റെ ഉദ്ദേശം. വല്യപ്പച്ചൻ ചോദിച്ച് തീരുന്നതിന് മുമ്പ് ഈ മോൻ പറയുക, പപ്പായ്ക്ക് മമ്മിയോടാ ഏറ്റവും കൂടുതൽ സ്നേഹം. ബിനുമോളുടെ അടുത്തിരിക്കുന്ന മോള് ബിനുവിനെ കുറിച്ചും റെജിയെ കുറിച്ചും അങ്ങനെ പറയുന്നില്ലെങ്കിൽ എന്തോ ഒരു പന്തികേട്. അത് ആനന്ദും ആശയൊക്കെ പറയണം, വേണ്ടേ? നിങ്ങളുടെ വീട്ടിലും പറയണം. ഇങ്ങനെ പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്നേഹം കണ്ട് മനസ്സിലാക്കി, എന്റെ മമ്മിക്ക് എന്റെ പപ്പായോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം, എന്റെ പപ്പായ്ക്ക് എന്റെ മമ്മിയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് വളരെ ഖണ്ഡിതമായി ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ, സഹോദര സഹോദരി, വർക്ക്ഷോപ്പിൽ പോകണം കേട്ടോ. നിങ്ങളുടെ കുടുംബജീവിതത്തിന് റിപ്പയർ ആവശ്യമുള്ളൂ. പറയോ, മക്കളോട് ചോദിച്ചാൽ പറയും, മക്കളുണ്ടോ ചോദിച്ചാൽ പറയോ, ഇതുപോലെ ഇല്ലെങ്കിൽ സംഗതി ഏതാണ്ടോ കുഴപ്പമൊന്നുമില്ല. ആ കുഴപ്പത്തിന്റെ പരിഹാരത്തിനാണ് രമ്യപ്രവചന 8-ാം അധ്യായത്തിൽ ഞാൻ മുമ്പ് ഉദ്ധരിച്ചത്. ഗിലയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? ഉത്തരം പറഞ്ഞു, ഉണ്ടോ? ഉണ്ടോ? ഗിലയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യം ഇല്ലയോ? എന്റെ പുത്രിയുടെ രോഗത്തിന് ശമനം വരാതിരിക്കുന്നത് എന്ത്? നമ്മുടെ കുടുംബങ്ങളിൽ ദുഃഖകരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട്?
ഇത് പ്രായം കുറഞ്ഞവരുടേത് മാത്രമല്ല, പ്രായം കൂടിയവരുടെയൊക്കെ ഉണ്ട്. പ്രായം കൂടിയവരൊക്കെ പിന്നെ ഒരു വിധത്തിലൊക്കെ സഹിച്ച് ക്ഷമിച്ച് എങ്ങനെയും ഇത് ഈ ഇതങ്ങ് തീരട്ടെന്നും പറഞ്ഞ് ഒരു വിധത്തിലങ്ങ് പോകുന്നവർ ധാരാളമുണ്ട്. ഇസാക്ക് റബേക്കയും നന്നായിട്ട് തുടങ്ങി. എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ വേറൊരു വാക്യം വായിക്കട്ടെ. ഇപ്പോഴത്തെ പുസ്തകം 26:8 ഇവിടെ ഇസാക്കും റബേക്കയും കൂടെ ഫിലിസ്തീദേശത്ത് പോയി പാർക്കുകയാണ്. പിന്മാറ്റത്തിൽ പോയിരിക്കുക ഇപ്പോഴ്. എങ്കിലും ഒരു കാര്യത്തിൽ അവരെ അനുമോദിക്കേണ്ടിയിരിക്കുന്നു. 8 അവൻ അവിടെ ഏറെക്കാലം പാർത്ത ശേഷം ഫിലിസ്തീനയുടെ രാജാവായ അബീമേലേക്ക് കിളിവാതുക്കൽ കൂടെ നോക്കി ഇസഹാക്ക് തന്റെ ഭാര്യയായ റബേക്കയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു. പരസ്യ സ്ഥലത്ത് വെച്ച്, സഭായോഗത്തിൽ വെച്ച്, ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ, ലൂലൂല് പോകുമ്പോൾ, ഇവിടെ അടുത്ത് അതാണല്ലോ ഏറ്റവും വലുത്, ലൂലൂല് പോകുമ്പോഴ്, ബസ്സേ കയറുമ്പോഴ്, സഭായോഗം കഴിഞ്ഞ് കാറിലോട്ട് കയറുന്ന അടയ്ക്ക കേറ ഇങ്ങനെയൊക്കെയാണോ അതോ ഇതുപോലൊക്കെയാണോ? ഇസാക്കും റബേക്കയും തമ്മിൽ അവർക്ക് ഈ നാട്ടുകാരെ ഒന്നും ഒരു പേടിയില്ലായിരുന്നു. അവരുടെ സ്നേഹം പ്രദർശിപ്പിക്കുന്നതിൽ അവർക്കൊരു മടിയുമില്ല. അവരെ ഹൃദയം തുറന്ന് അവരെങ്ങനെ സ്നേഹിച്ചിരുന്നറിയാമോ? സദൃശവാക്യങ്ങൾ 5:19 അതിന്റെ അവസാന ഭാഗം മാത്രം നമുക്ക് വായിച്ചാൽ മതി. സദൃശവാക്യങ്ങൾ പ്രോവർബ്സ് ചാപ്റ്റർ 5 വേഴ്സ് 19 അതിന്റെ ലാസ്റ്റ് സെന്റൻസ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. അവളുടെ പ്രേമത്താൽ നീ എപ്പോഴും മത്തനായി. സാധാരണ മത്തരാകുന്നത് എങ്ങനെയാ? വീഞ്ഞ് കുടിച്ച് മത്തര. അതാണ് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. വീഞ്ഞ് കുടിച്ച് മത്തനായി, വീഞ്ഞ് കൺട്രോൾ ചെയ്യുന്നത് പോലെ പോവുക. ഇവിടെ ഇതാ ഇസഹാക്ക് റബേക്കയുടെയും റബേക്ക ഇസഹാക്കിന്റെയും സ്നേഹം കൊണ്ട് മത്ത് പിടിച്ച് നടക്കുക. അതുകൊണ്ട് പാർക്കിൽ പോയി ബെഞ്ചയിൽ ഇരിക്കുമ്പോഴും അവരുടെ ആ നോട്ടവും അവരുടെ ആ റബേക്കയുടെ മുഖത്തെ നുണക്കുഴികളൊക്കെ വിരിയുന്നതും ഇസാക്കിന്റെ കണ്ണിറുക്കി കാണിക്കലും ഒക്കെ ഇതെല്ലാം അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് വരിക. കാരണം ഇവനെന്റെ പ്രിയൻ. എരിശിലേ പുത്രിമാരെ, നിന്റെ പ്രിയന് മറ്റ് പുത്രിമാരെക്കാൾ എന്ത് വിശേഷത എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ ഇവനെന്റെ പ്രിയൻ, 10,000 ശ്രേഷ്ഠൻ. അതോ അവന് മമ്മൂട്ടിയുടെ അത്രയും സൗന്ദര്യം ഇല്ലയോ? ഞാൻ സിനിമ കാണുന്ന ആളൊന്നുമല്ല, ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയും. അതോ ഐശ്വര്യ റായിയുടെ അത്രയും ഇല്ലയോ? ഞാൻ ഒരിക്കലൊരു സമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു, 1975 ഞാൻ മിസ് വേൾഡ് 1975 കല്യാണം കഴിച്ചു. വിശ്വാസമാണോ റിജുമോനെ? ബിനുവിനെ കണ്ടിട്ടില്ലേ? വിശ്വാസം ബിനു എന്ത് പറയുന്നു? ശരിയാണ്. എന്റെ കണ്ണിൽ കൂടെ ഈ കണ്ണാടി വെച്ചോണ്ട് നോക്കിയാല് പറവുകാരി ആ കൊച്ചു പെൺകൊച്ചാണ് മിസ് വേൾഡ്. എന്താ മോളെ കണ്ണ് തിളങ്ങുന്നു അല്ലേ? ഈ ഒരു മനോഭാവം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. ഇതാണ് ഇസാക്കും റബേക്കയും കാണിച്ചു വെച്ചത്, തെളിയിച്ചു കാണിച്ചത്. കലവറ കൂടാത്ത, റിസർവേഷൻസ് ഇല്ലാത്ത, ഉപാധികളില്ലാത്ത, 1 Corinthians 13 പറയുന്നത് പോലുള്ള ക്ഷമിക്കുന്ന, സഹിക്കുന്ന, സ്നേഹിക്കുന്ന, ഉതിർന്നു പോകാത്ത, കലർപ്പില്ലാത്ത, സന്തോഷത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹം. ഇവരെക്കുറിച്ച് ഇനിയുണ്ട് പറയാനായിട്ട്. 25:21 സമയാകുമ്പോ പറഞ്ഞേക്കണം കേട്ടോ, സമയാകുമ്പോ പറഞ്ഞേക്കണം. 25:21 തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസാക്ക് അവൾക്ക് വേണ്ടി യഹോവയുടെ പ്രാർത്ഥന, യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ചു. അപ്പം റബേക്കൊരു ഒരു ഗൈനക്കോളജിക്കൽ പ്രോബ്ലം വന്നറിഞ്ഞേ കിംസ് ഹോസ്പിറ്റലിലേക്കല്ല അവർ ഓടിയത്. ആദ്യമോ എങ്ങോട്ടാ പോയെ? ഗിലയാദിലെ വൈദ്യന്റെ അടുത്തേക്ക് പോയിട്ട് വൈദ്യനോട് പറഞ്ഞു, അപ്പച്ച, അപ്പച്ചൻ എനിക്ക് തന്ന അപ്പച്ചന്റെ പൊന്നുമോളുണ്ടല്ലോ,
അവൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അപ്പച്ചൻ അതൊന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ അവന്റെ കൈകൾ അവളുടെ ദേഹത്ത് ഒരുപക്ഷെ സ്പർശിച്ചുകൊണ്ടായിരിക്കും കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് നീ തന്ന ഈ നിന്റെ വിലയേറിയ സമ്മാനത്തിൽ കൂടെ എനിക്കൊരു അനുഗ്രഹം തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹന്ന കരഞ്ഞതുപോലെ ഇസാക്ക് കരഞ്ഞു. ചിലപ്പോഴൊക്കെ ചില സഹോദരിമാർ വന്ന് പറയാറുണ്ട്, ഇവിടെ ഭയങ്കര വേദനയാണ്. എന്നോട് ചോദിക്കുന്നവരുടെ ഞാൻ പറയും, ഒരു മരുന്നുണ്ട് പറഞ്ഞു തരാൻ, ചെയ്യാമോ? എന്താ അങ്കളെ, നിന്റെ ഭർത്താവായ സഹോദരനോട് പറയണം, അവന്റെ കൈ അവിടെ വെച്ച് കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞു. ഒത്തിരിയും ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇത് രോഗശാന്തി ശുശ്രൂഷയൊന്നുമല്ല. സഹോദരൻ, നിന്നെ കർത്താവ് അവളുടെ ഭർത്താവായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള അനേക ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത് നിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാനാണ്. അത് പ്രദർശിപ്പിക്കുന്ന പറഞ്ഞേ അവളുടെ ധാരാളമായിട്ടുള്ള സൈക്കോസോമാറ്റിക് അസുഖങ്ങളെല്ലാം മാർക്കും. ചിലതിനൊക്കെ നമുക്ക് ഡോക്ടറെ അടുത്തും കൂടെ കൂട്ടത്തിൽ പോകേണ്ടി വരും, അത് വേറൊരു കാര്യമാണ്. ഇവിടെ ഇതാ റെബേക്കായ്ക്ക് വേണ്ടി ഇസഹാക്ക് പ്രാർത്ഥിച്ചു, സഹോദരൻ നിന്റെ ഭാര്യയായ ആ സഹോദരിക്ക് വേണ്ടി കണ്ണുനീരോടെ നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി ഒന്ന് പറഞ്ഞേ. എന്നോട് പറയണ്ട, കർത്താവിനോട് പറഞ്ഞേ. സഹോദരി, നിന്റെ ഭർത്താവായ ആ പ്രിയപ്പെട്ടവന് വേണ്ടി ആയിരം പതിനായിരങ്ങൾ സുന്ദരനും ശ്രേഷ്ഠനുമായ മണ്ണേപ്രതി മാണിക്യം വെടിയത്തില്ല എന്ന് നീ വിശ്വസിക്കുന്ന ആ പ്രിയപ്പെട്ടവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? അവനൊരു വാക്ക് പറഞ്ഞ് കൊള്ളരുതാത്ത ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറ്റി കിട്ടുന്നതിന് അതിന്റെ രണ്ടിരട്ടി വാക്ക് അങ്ങോട്ട് പറയുകയാണോ, അതോ അവന് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവെ എന്റെ പ്രിയപ്പെട്ടവന്റെ നാക്കിനെ അവിടെ നിന്ന് നിയന്ത്രിക്കണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണോ? ഏതോ ആദ്യം ചെയ്യുന്നു, പറയേണ്ടതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞേച്ച് അവസാനം പോയിരുന്നു. നിന്നാലും വേണ്ടി കർത്താവെ എനിക്കിങ്ങനെ വന്നല്ലോ, ഈ മനുഷ്യനെ ആവുന്നല്ലോ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ യാതൊരു ഉത്തരവും പ്രതീക്ഷിക്കണ്ട. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഇസാക്ക്. റബേക്ക എങ്ങനെയായിരുന്നു? അവളും ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. 22-ാം വാക്യം 25-ാം വാക്യം അവന്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ചു, അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാം. അവളും പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. ഇത് മാത്രമല്ല, മനോഹരമായ ഈ ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാര് ഒരു കാര്യം ചോദിച്ചാൽ കർത്താവ് രണ്ടു കൊടുക്കും. ഉദാഹരണമാണ് ഇവിടെ കാണാം. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഒരു കുഞ്ഞിനെ ചോദിച്ചാൽ 6 കുഞ്ഞുങ്ങളെ കൊടുക്കും. ഹന്നായിക്ക് എത്ര മക്കളെ കൊടുത്തു? 3 ആൺകുട്ടികളെയും കൂടെ കൊടുത്ത്, 2 പെൺകുട്ടികളെയും കൊടുത്തു, 4 ആണും 2 പെണ്ണും. നമ്മുടെ ദൈവം കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നില്ല, പക്ഷേ സ്നേഹത്തോടെ ഒന്നിച്ചിരുന്ന് കൈകൾ കോർത്ത് പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇവിടെ വരുമ്പോൾ മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതമായിരുന്നു ഇവരുടെ. നമ്മൾ 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ കുടുംബജീവിതം 4 ദുഃഖകരമായ കഷണങ്ങളായി പോയത് നമുക്ക് കാണാൻ സാധിക്കും. 27-ാം അധ്യായം വളരെയധികം ധ്യാനിച്ച് പഠിക്കേണ്ടത്. മോൾക്ക് മലയാളം മനസ്സിലാകുന്നുണ്ടോ? ആർ യു ഏബിൾ ടു ഫോളോ മീ? ഓക്കെ, നോക്കി എന്തോ പറ്റി. 1-ാം വാക്യം, ഇസഹാക്കിന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങി. അപ്പൊ ഇത് കാറ്ററാക്ട് ആയിരുന്നോ? ഇത് കാറ്ററാക്ട് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, ഇസഹാക്കിന്റെ കാഴ്ചപ്പാട്, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഇസഹാക്കിന്റെ ആത്മീയ കാഴ്ചപ്പാട് ശരിയായിരുന്നെങ്കിൽ ജ്യേഷ്ഠാവകാശം ഒരു ഊണിന് വേണ്ടി വിറ്റുകളഞ്ഞ് ദൈവത്തിന്റെ ആ ബർത്ത് റൈറ്റിനെ അവം അലക്ഷ്യമാക്കി തീർത്തവനും 26-ാം അധ്യായത്തിന്റെ 34-ഉം 35-ഉം വാക്യങ്ങളിൽ പറയുന്ന പോലെ മാതാപിതാക്കന്മാർക്ക് ഹൃദയവേദനയും മനോവ്യസനവും വരുത്തുന്നവരായ ജാതിയിൽ നിന്ന് 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു മകനെ വിളിച്ച് ആൻസെസ്ട്രൽ പെട്രിയാർക്കൽ ബ്ലെസ്സിംഗ് കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു ആത്മീയൻ ശ്രമിക്കോ? ഇസാക്കേ, നിന്റെ കാഴ്ചപ്പാട് മങ്ങിപ്പോയി. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ അവിടെ. ഇസാക്കിന്റെ കാഴ്ചപ്പാട് മങ്ങിപ്പോയിരുന്നെങ്കിൽ ഇസാക്ക് എന്ത് ചെയ്യണമായിരുന്നു? കൊച്ചേ റബേക്കേ, എന്തു വച്ചാ ഇങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത്? അതോ പാടി ഇങ്ങോട്ടോ?
ഞങ്ങളുടെ വീട്ടിൽ വാടി എന്നൊക്കെ വിളിക്കുന്നത് ഹൗസ് മെയ്ഡിനെയാണ്. നിങ്ങളാരും എൻ്റെ ഭാര്യയോട് പറയാതിരിക്കാമെങ്കിൽ ഒരു രഹസ്യം ഞാൻ പറയും. രാജീവ് പോയി ഈ കാര്യം ശാന്തയോട് പറയരുത്. 42 വർഷം കഴിഞ്ഞ് 43 പോകുന്നു, ഞാൻ ഇതേവരെ ദൈവസന്നിധി പറയുക എടി പോടി വാടി എന്ന് വിളിച്ചിട്ട്, നീ എന്ന് വിളിച്ചിട്ട്. കാരണം കർത്താവ് എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു രാജകുമാരി തന്നപ്പോൾ നീ അങ്ങനെ വിളിക്കാനൊന്നും പറയും. കർത്താവ് ചെലവ് ചെയ്ത് കാൽവറിയിൽ രക്തം ചിന്തി വിലക്ക് വാങ്ങിച്ച ഒരു പൊന്നുമോളാണ് അപ്പച്ചൻ്റെ. അതിനെ ശരിയായിട്ട് നോക്കിയില്ലെങ്കിൽ, ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കണക്ക് പറയട്ടെ. അപ്പൊ ആ വിഷയം അങ്ങ് പൊക്കോട്ടെ, നിങ്ങളതൊന്ന് വിട്ടേരാം. കൊച്ചെ റെബേക്കെ, എന്താ വെച്ചാ? അയ്യോ കൊച്ചെ, ഞാനേ എനിക്ക് ഈയിടെ ഇച്ചിരി മറവിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തു പറ്റി വെച്ചാ? ദൈവം പണ്ടേ നമ്മളോട് ഈ കൊച്ചുകൾ ഉണ്ടായിരുന്നെ അനുഗ്രഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു. അത് അതെന്തുമായിരുന്നു? എനിക്ക് അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. അയ്യോ അച്ഛാ, ദൈവം പറഞ്ഞത് മൂത്തവൻ ഇളയവനെ സേവിക്കുന്നു. ഓ ശരിയാ, എന്റെ കുഞ്ഞെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? നിന്നെ എനിക്ക് തന്ന ദൈവത്തിന് എത്ര സ്വത്രം? ഒന്നോ എത്ര സ്വത്രം പറഞ്ഞാൽ മതിയാവും. എന്നാണ് പറയേണ്ടത് വാസ്തവത്തിൽ, അല്ലേ? അങ്ങനെ വല്ലതും ആണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ഈ മൂത്ത മകനെ വിളിച്ച് നിർത്തി രഹസ്യമായിട്ട് അപ്പനും മോനും കൂടെ ഒരു ബിസിനസ് ചെയ്യുക. നീ എനിക്ക് വേട്ടയിറച്ചിയുടെ കറി കൊണ്ട് തന്നാൽ ഞാൻ നിനക്ക് അനുഗ്രഹം തരാം. ജഡത്തിന്റെ ചിന്തകളാൽ നിറയപ്പെട്ട ഒരു ഇസഹാക്ക്. പണ്ടെല്ലാം ആത്മീയമായിരുന്നു. പെണ്ണെ കാണാനായിട്ട് എലിയാസർ പോയപ്പോഴത്തേക്ക് ഇവിടെ 6 തലയും കുത്തി കിടന്ന് പ്രാർത്ഥനയും ധ്യാനവും സ്തോത്രവും അല്ലലിയായും പ്രൈസ്ലോണിന്റെ ബഹളമായിരുന്നു. ഇപ്പോഴെന്തുവാ? പ്രൈസ്ലോണുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് നമുക്ക് രണ്ടുപേർ കൂടി ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചുകളെ. ഈ വീട്ടിൽ ഞാൻ പറയുന്നത് നടക്കും. അങ്ങനെയാ പല നിങ്ങളെ ഞാൻ അത് നടത്താൻ സമ്മതിക്കത്തില്ല. ഇപ്പുറത്തൊന്ന് ഗോൾ അടിക്കുക. ഒരു ബ്രസീൽ ഒരു ഗോൾ ഇങ്ങോട്ട് അടിക്കുമ്പോൾ പിന്നെ അര മറ്റേതാണ് അർജന്റീന വേറൊരു ഗോള് അങ്ങോട്ട്. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് ജീവനുണ്ടേ സമ്മതിക്കുന്നു. അങ്ങനൊക്കെ ജീവൻ പോയവരും ഉണ്ട് കേട്ടോ. അങ്ങിങ്ങായിട്ട് സൂക്ഷിച്ചു വേണം നമ്മൾ സംസാരിക്കാം. ഇവിടെ ഇതാ ആത്മീയനായ ഒരു സഹോദരൻ ജഡത്തിന്റെ ആഗ്രഹങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അവന്റെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയോ? തീർച്ചയായിട്ടും പോയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇവിടെ ഒരു സൂത്രം ഉപയോഗിക്കുന്നു. അദ്ദേഹം പറയുക, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണ ദിവസം അറിയുന്നുമില്ല. എന്നാൽ ഞാൻ ഉടനെ അങ്ങ് മരിക്കും മോനെ, അതിന് മുമ്പേ നീ കൊണ്ടുപോവാ. സൂത്രം ഈ ഭാഗം വായിച്ചു പഠിച്ച മനസ്സിലാകുന്ന ഒരു കാര്യം, കുറഞ്ഞത് 36 കൂടെ കഴിഞ്ഞിട്ടാണ് ഇസഹാക്ക് മരിക്കുന്നത്. അപ്പം ഇസഹാക്കിന് തന്റെ മരണത്തെക്കുറിച്ച് ഹൃദയത്തിലുണ്ടായ നിർണയം ജഡീകമായിരുന്നു ആത്മീയമായിരുന്നു? കുട്ടിച്ചായ എന്തോ പറയുന്നു, ശരിയാണോ? ഞാൻ ഒന്നും മിണ്ടുന്നില്ല, മുഖം വെല്ലാണ്ടിരിക്കുന്നു, എനിക്ക് പേടി വരും. ഇസഹാക്കേ, നിന്റെ ആത്മീയ കാഴ്ചപ്പാട് ആത്മീയ കാഴ്ചപ്പാട് വേറൊരു വാക്യം അതിന്റെ താഴെ നമ്മൾ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 21 വാക്യത്തില് ഇസഹാക്ക് യാക്കോബിനോട്, മകനെ അടുത്തു വരിക, നീ എന്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഇപ്പോഴും ബോധം വെച്ചിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും ബോധം വെച്ചിട്ടില്ല, സുബോധം വന്നിട്ടില്ല. ആത്മീയ കാഴ്ചപ്പാട് മാറിപ്പോയിട്ട് തകർന്നു കിടക്കുന്ന ഒരു ജീവിതം എത്ര നന്നായിട്ട് തുടങ്ങിയതാ, അല്ലേ? മനോഹരമായിട്ട്, എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആ ഒട്ടകപ്പുറത്തുള്ള റബേക്കയുടെ ആ വരവും തലയിലോട്ട മൂടുപടം ഒക്കെ എടുത്തിട്ട് നാണം കുണിങ്ങായിട്ട് താഴോട്ട് നോക്കി ഇരുന്നേച്ച് ഇതാരാന്നൊക്കെ ചോദിച്ചോ, ഇന്ന് എന്റെ യജമാനാന്ന് പറഞ്ഞവരുടെ വളരെ താഴ്മയോടെ ഇറങ്ങി വന്ന് ഒരു പുതുമണവാട്ടിയായിട്ട് വളരെ ലജ്ജാകുലിയായിട്ട് അവൾ ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ അതെല്ലാം അങ്ങ് പോയി. ഫിലിസ്തീൻ ദേശത്ത് വെച്ച് രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ജീവിച്ചതെല്ലാം ഇപ്പൊ അങ്ങ് പോയി. ഇപ്പോഴേ ഇസാക്കേ, നിന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഇസാക്കി ഇപ്പം എന്താ പറയുന്നത്? നീ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ. വിശ്വാസം എന്തി? വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരും? തപ്പണ്ടി വരുമോ? ഒരിക്കലും വരികയില്ലായിരുന്നു.
തന്റെ കൂട്ടുകാരിയുടെ ദൈവം കൊടുത്ത സമ്മാനമായി ഈ കൂട്ടുകാരിയുടെ സഹായം ആവശ്യപ്പെടേണ്ട ആളായിരുന്നു. ഇസാക്കിന് ഒരു നല്ല കറി കൂട്ടണം, എന്ത് ചെയ്യണം? ഒന്നിലെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് അവൾ ഉണ്ടാക്കി തരത്തില്ല, അതുകൊണ്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരെണ്ണം വരുത്തണം. അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കൂട്ടത്തിൽ സൂത്രത്തിൽ അവിടെ കയറി പൊറോട്ടയും ബീഫും ഒക്കെ അടിച്ചേക്ക് പോരണം, കാരണം വീട്ടിൽ ഉണ്ടാക്കി തരത്തില്ല. എന്തുവാ മനുഷ്യ ഇത്, വയസ്സാം കാലത്ത് കുറച്ചൊക്കെ ആകാവും ആഗ്രഹം, ആഹാരത്തോടുള്ള ആഗ്രഹമൊക്കെ ഇതൊക്കെ മതി എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് എന്തു ചെയ്യും? ഇവിടെ ഇതാ ഇവനോട് ചോദിക്കാം, റബേക്കെ വിളിച്ചാൽ മതിയായിരുന്നു. റബേക്കെ കൊച്ചേ ഇങ്ങോട്ടൊന്ന് വന്നു. എന്ത് വെച്ചോ, പണ്ടേ നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ താമസിക്കുന്ന കാലത്ത് എന്തൊരു കറിയായിരുന്നു നീ വെച്ച് തന്നത്, എന്തോ രുചിയായിരുന്നു അതിന്. ഇന്ന് മാത്രമല്ല നിന്റെ കൈ കൊണ്ടത് വിളമ്പി തരുമ്പോൾ എന്തോ ഒരു രുചിയായിരുന്നു, ദൈവത്തെ ഞാൻ സ്തുതിച്ചിട്ടില്ലയോ. എനിക്ക് അതേ ഒരു കറി കൂട്ടാൻ ഒരു ഭയങ്കര ആഗ്രഹം. അയ്യോ അച്ഛ ഒരു കറിയോ, ഞാൻ രണ്ടു വെച്ചു തരാമല്ലോ. ഇതിന്റെ ഇതിന് വേറൊരു അർത്ഥവും പറയുന്നുണ്ട്, കൊറേ നാളായിട്ട് കറിയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, കുറെ നാളായിട്ട് ഈ പുന്നാര മോനായ യാക്കോബിനെ കൈ കിട്ടിയപ്പം ഈ പാവം പിടിച്ച അപ്പച്ചനെ ഒരുമാതിരി ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുന്നിരിക്കുക, കണ്ണും കാണാത്ത വല്യപ്പനെന്നും പറഞ്ഞ് ഒതുക്കിയിട്ടിരിക്കുക. കണക്ക് പറയേണ്ടതാണ്, കണക്ക് പറയേണ്ടതാണ്, ഇല്ലെങ്കിൽ കഷണങ്ങളായി തീരും. ദൈവമക്കളെ നാം വളരെയധികം സൂക്ഷിക്കണം. തപ്പി നോക്കുന്നു, എന്നിട്ട് തിരിച്ചറിയാതെ അനുഗ്രഹിക്കുന്നു. നമ്മള് ഇതിന്റെ മറുവശത്ത് യാക്കോബിനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ചില ചിത്രങ്ങൾ കാണാൻ സാധിക്കും. യാക്കോബ് കുഴപ്പക്കാരനായിട്ട് തുടങ്ങിയതാണ്, പക്ഷെ യാക്കോബിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് യാക്കോബ് രണ്ട് കാര്യങ്ങൾ യോസഫിനോട് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന് അവിടെ എന്റെ അപ്പന്റെ ശ്മശാന ഭൂമിയിൽ അടക്കണമെന്ന് പറഞ്ഞു. വിശ്വാസത്തിന്റെ പിതാവായിരുന്നു യാക്കോബ്. ഇസാക്കിനെ പോലെ നന്നായിട്ടൊന്നും അല്ല ആരംഭിച്ചു, എല്ലായിടത്തും കളിപ്പീര് പരിപാടിയായിരുന്നു. അമ്മായിപ്പിനെ കളിപ്പിച്ചു, ഭാര്യമാരുടെ ഇടയിലുള്ള കളിപ്പീർ, എല്ലായിടത്തും കളിപ്പി. പക്ഷെ അല്ലെ അവസാനിച്ചപ്പോ നന്നായിട്ടാ അവസാനിച്ചത്. എന്തോ പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന് അവിടെ അടക്കും. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, നിന്റെ മക്കളെ എനിക്ക് കൊണ്ടുപോവാ, ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞപ്പം മൂത്തവനെ കൊണ്ടുവന്ന് വലുതുകയുടെ അവിടെയും രണ്ടാമത്തേനെ കൊണ്ടുവന്ന് ഇടത്തുകയുടെ അവിടെയും യോസേഫ് കൊണ്ടുവച്ചു. മൂത്ത മകനെ വലത്ത് കൈ കൊണ്ട് വലിയ അനുഗ്രഹം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. യാക്കോബ് കൈകൾ പിണച്ചു വെച്ച് ഇഫ്രൈമിന്റെ തലയിൽ വലത്ത് കൈ വെച്ച് അനുഗ്രഹിക്കാനിടയായി. അത് രണ്ടിനും പ്രാവചനികമായ വലിയ ചില അർത്ഥങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് പോകാനായിട്ടുള്ള സമയം ഇപ്പം ഇല്ല. അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് മാത്രം വരട്ടെ. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അനുഗ്രഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ പാവം പിടിച്ച വയസ്സനായ ഈ യാക്കോബിന് ഇപ്പൊ നല്ല ഓർമ്മയാണ്. പക്ഷേ അല്ലേ നന്നായിട്ട് തുടങ്ങിയ ഇസഹാക്കിന് ഓർമ്മയില്ലാതെ. ഇസഹാക്കേ നീ തകർന്നുപോയി കേട്ടോ, ഒരു വാക്യം അതിന്റെ കൂട്ടത്തിൽ വായിക്കേണ്ട ആവശ്യമുണ്ട്. മുപ്പത്തി മൂന്നാം വാക്യം ആറ് 27:33 വാക്യമാണ്. ഇവിടെ ഏശാവ് വേട്ടയിറച്ചിയും കൊണ്ട് വന്നു, വന്നു വെച്ച് പറഞ്ഞു, അപ്പ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ചി നിന്ന് എന്നെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു. 31 32 വാക്യത്തിൽ അവന്റെ അപ്പനായ ഇസാക്ക് അവനോട് നീ ആർ എന്ന് ചോദിച്ചതിന് ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ ഏശാവ് എന്നാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, അപ്പോൾ ഇസാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇസാക്ക് അത്യന്തം ക്ഷമിക്കണേ, ഇസാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി അനുതപിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? താൻ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞതിന്റെ ഒരു നടുക്കമല്ലാതെ
താൻ ചെയ്ത ദൈവചിന്തത്തിന് വിപരീതമായ കാര്യത്തെക്കുറിച്ചുള്ള ഒരു അനുതാപം ഇസഹാക്കിന് ഉണ്ടായതായിട്ട് വേദസ്വസ്തി നാം വായിക്കുന്നില്ല. ഇസഹാക്കേ, നിന്റെ കാഴ്ചപ്പാട് മങ്ങിപ്പോയി കേട്ടോ. സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നവരെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഈ കാര്യങ്ങളിലെല്ലാം മാറിപ്പോയോ? നമുക്കിപ്പോഴും ആരെയും കണ്ടുപിടിച്ചാൽ, ആരെയും സഭക്കാർ കേട്ടെങ്കിലുള്ള വിഷമമേ ഉള്ളൂ? അതോ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെക്കുറിച്ച്, തോൽവിയെക്കുറിച്ച്, വ്യസനകരമായ ദുഃഖകരമായ അനുഭവങ്ങളെക്കുറിച്ച് ശരിയായ ഒരു മാനസാന്തരവും ഒരു അനുതാപവും ഒരു ഏറ്റുപറച്ചിലും ഒരു ദുഃഖവും നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകത്തില്ല. റെബേക്ക എങ്ങനെ ഇരിക്കുന്നു? ഇവർക്ക് വേറൊരു വലിയ കുഴപ്പം, ഒന്ന് രണ്ട് വലിയ കുഴപ്പങ്ങൾ പറ്റി കേട്ടോ. ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞു പോവുക. ഇവർക്ക് പറ്റിയ ഒരു വലിയ കുഴപ്പം 25-ാം അധ്യായത്തിൽ ഇരുപത്തിയേഴും 28-ും വാക്യങ്ങൾ. കുട്ടികൾ വളർന്നു, ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസാക്ക് അവനെ സ്നേഹിച്ചു, റെബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. മക്കളെ തമ്മിൽ പക്ഷപാതപരമായി സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാർ. അനേക കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വലിയ പ്രശ്നം തീർക്കാൻ പോയിക്കുമായിരുന്നു. ഞാൻ തീർക്കാൻ ഒക്കത്തില്ല, കാരണം ആ കുടുംബത്തിൽ 3 മക്കളുള്ളവരെ 3 വിധത്തിൽ മാതാപിതാക്കന്മാർ സ്നേഹിച്ചത് കാരണം ആ 3 മക്കളും തമ്മിൽ മിണ്ടത്തില്ല, ആ 3 മക്കളും മാതാപിതാക്കന്മാരോടും മിണ്ടത്തില്ല. അവർക്ക് ആർക്കും തമ്മിൽ വേണ്ട. 5 പേരും അപ്പം മുറിക്കുന്നവരാണ് കേട്ടോ, പറഞ്ഞേക്കണം. 5 പേരും തിരുവത്താഴം എടുക്കുന്നവരാ സ്ഥിരമായിട്ട്. അവരുടെ കൂട്ടത്തിലെ സഹോദരന്മാരൊക്കെ എല്ലാ ഞായറാഴ്ചയും തിരുവത്താഴ ശുശ്രൂഷയുടെ ഇടയിൽ ചെറിയ ചെറിയ നല്ല പ്രസംഗങ്ങളൊക്കെ കാൽവരി ക്രൂശിനെ കുറിച്ചും യെശയ്യാ 53-നെ കുറിച്ചും 116-ാം സങ്കീർത്തനവും റോമാലേഖനം 5-ാം അധ്യായവും എഫേസ്യർ 2 ഒക്കെ വായിച്ച് ഭയങ്കര പ്രസംഗമൊക്കെ ചെയ്യുന്നവരാ. പക്ഷേ 5 പേരും തമ്മിൽ 5 കഷണങ്ങളായിപ്പോയി ആ കുടുംബം. ഒരു ആത്മീയ കുടുംബമായിരുന്നു, നന്നായിട്ട് ആരംഭിച്ചതാ. പക്ഷെ ഇന്ന് തകർന്ന് തരിപ്പണമായി. മക്കളെ പക്ഷപാതപരമായി സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാർ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, നാം വിതച്ചാല് കൊയ്യും. 1 മണി വിതച്ചാൽ 100 മണി വരെയും കൊയ്യാൻ ഇടവരും. കൊയ്ത്ത് എപ്പോഴും വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഇവര് പക്ഷപാതപരമായി മക്കളെ സ്നേഹിച്ചത് കൊണ്ട് യാക്കോബ് എന്ത് ചെയ്തു? ഞാനും എന്റെ പ്രിയപ്പെട്ട റാഹേലും ഞങ്ങളുടെ പൊന്നുമോൻ യോസേഫും ഞങ്ങളുടെ തങ്കക്കുടം ബെന്യാമീനും മറ്റേതെല്ലാം പോ. കൊയ്തോ 4 മടങ്ങ് കൊയ്തോ. എന്ന് മാത്രമല്ല, ആ കുടുംബത്തിൽ യോസേഫ് അനുഭവിച്ച വേദനകളുടെ എല്ലാം കാരണം ഈ പിതാവിന്റെ പക്ഷപാതപരമായ സ്നേഹത്തിന്റെ ഫലമായിരുന്നു. ഇത് എവിടുന്ന് കിട്ടിയത്? ആര് വിതച്ച വിത്തായത്? ഇസാക്ക് അപ്പച്ചനും റെബേക്ക അമ്മച്ചിയും കൂടെ വിതച്ച വിത്തായ. വിതച്ചാൽ തീർച്ചയായിട്ടും കൊയ്യും. നാം അത് പ്രത്യേകം ഓർത്തുകൊള്ളു. എന്ന് മാത്രമല്ല, നമ്മള് ഫെലിസ്തീനയുടെ നാട്ടിൽ ഇവർ പോയതിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴേ ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു കള്ളക്കളി വെച്ചു. ഇവരെന്ത് ചെയ്തു? ഇതെന്റെ പെങ്ങളാണ്, ഇതെന്റെ ഇന്ന് കോളേജുകളിലൊക്കെ പോകുന്ന പറഞ്ഞ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൂടെ മറ്റുള്ളവരോടൊക്കെ പറയും ഇതെന്റെ കസിനാണ്. മഹാകള്ളം, ഒരു ബന്ധവുമില്ല. ജോൺസൺ സി ഫിലിപ്പിന്റെ കസിനായിരുന്നു ആ പെങ്കൊച്ച്. ഇതങ്ങനൊന്നുമല്ല, ഇത് ഒരു ബന്ധവുമില്ല. കണ്ടാ പറ, ഇതെന്റെ കസിന. കസിനാന്ന് പറഞ്ഞ പിന്നെ ആരെങ്കിലും വല്ലതും ചോദിക്കുമോ? അത് അങ്ങനത്തെ കളികൾ കളിച്ചേച്ച് ദൈവസന്നിധിയിൽ വന്ന് തിരുത്താഴം എടുക്കുന്ന യുവ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കാൻ പാടില്ലാത്ത വിധത്തിൽ മുതിർന്നവരായ സഹോദരിമാരോടും സഹോദരന്മാരോടും കൂടെ ദീർഘയാത്ര ചെയ്ത് മോശമായിട്ട് പെരുമാറിയിച്ച് തിരുവോത്താഴം എടുക്കുന്നവരുണ്ട്. തുറന്നു പറയുക, ഇതൊക്കെ പറയാൻ നമുക്ക് ദൈവ കൃപ തന്നിരിക്കുന്നുണ്ട് പറയാം. വളരെ നമ്മൾ ഭാരപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, അനുദപിക്കേണ്ട, ഏറ്റുപറയേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതാ രണ്ടുപേരും കൂടെ ഒരു കള്ളം കണ്ടു, കൊച്ചു കള്ളം. കുറച്ചു കഴിഞ്ഞു പറഞ്ഞേ യാക്കോബ് വന്ന് അപ്പച്ചനോട് എന്താ പറഞ്ഞേ? എന്താ മോനെ നിന്റെ പേര്? എന്റെ പേര് യേശാവ്, നിന്റെ പ്രിയ മകൻ തങ്കക്കുടം ചക്കര. അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ വിതച്ച വിത്ത
നിങ്ങൾ വിതച്ച വിത്തിനെ നിങ്ങൾ കൊയ്യുക, അവിടെ തീർന്നോ കാര്യങ്ങൾ? യാക്കോവിന്റെ മക്കൾ 10 പേരും കൂടെ ഒരു ദിവസം ഒരു നല്ല നിലയെങ്കി എടുത്ത്, യോസേഫിന്റെ നിലയെങ്കി എടുത്ത് രക്തത്തിൽ ആടിനെ കൊന്ന് രക്തത്തിൽ മുക്കി വെച്ച് അപ്പച്ചനോട് വന്ന് പറയുക, ഞങ്ങൾക്ക് വഴി കിടന്ന് കിട്ടിയതാ, ഇത് ആരുടെയും നോക്ക്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, എമ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ. അറിയാമോ? ഹിന്ദിക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല, ഞങ്ങൾക്കറിയാം. എമ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ ബാക്കി പറ സനീഷ്, അമ്പലവാസികളൊക്കെ കക്കും. ദൈവസഭയിൽ ചുമതലപ്പെട്ട ദൈവദാസന്മാരെ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെറുതായിട്ടൊക്കെ വല്ലതും ഒക്കെ ചെയ്തു വെച്ച സഭാംഗങ്ങൾ അതിനേക്കാളും കൂടുതൽ ചെയ്യും, ഒരു സംശയമില്ല. ഇവിടെ ഇതാ, ഞങ്ങൾക്ക് വഴി കടന്ന് കിട്ടിയത്. ഇതെല്ലാം കഴിഞ്ഞ് ഇവര് അനേക വർഷങ്ങൾ, 13 വർഷങ്ങൾക്കല്ല, ഏതാണ്ട് 15-16 വർഷങ്ങൾക്ക് ശേഷം ഇവര് മിസ്രയീമിൽ ചെന്ന് യോസേഫിന്റെ മുമ്പേക്ക് നടന്ന്, യോസേഫ് ചോദിച്ചു, നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 12 ആയിരുന്നു, ഇപ്പൊ ഒരാളും മരിച്ചുപോയി, ഇപ്പം 11 ഉള്ളൂ. സത്യമാണ് പറഞ്ഞു, ഇപ്പൊ 11 പേരെയുള്ളൂ. എന്നിട്ട് ഇവർ തമ്മിൽ തമ്മിൽ എബ്രായം ഭാഷയിൽ പറയുക, എടാ ഞാൻ പറഞ്ഞില്ലയോടാ ആ കൊച്ചിനെ പിടിച്ച് ആ കിണറ്റിലിടല്ലെന്ന് പറഞ്ഞില്ലയോടാ, ഞാൻ അവന് വേണ്ടി പ്രാണം ചോദിച്ചതല്ലയോടാ, നീ എന്തിനാണോ അങ്ങനെ ചേർന്ന്, അവൻ പറഞ്ഞു ഞാനല്ല അച്ചാച്ചാ ഇവനാ അച്ചാച്ചാ എന്നെല്ലാം പറഞ്ഞ് തമ്മിൽ തമ്മിൽ ആലോചിക്കുന്നതല്ലേ യോസഫിന് കേൾക്കാം. ഈ അകത്ത് കാണിക്കുന്ന കള്ളപരിപാടികൾ മുഴുവനും നമ്മുടെ യോസഫിന്, നമ്മുടെ ഈശോമശിഹായ്ക്ക് നന്നായിട്ട് കേൾക്കാമെന്നുള്ളത് നാം ഓർത്തോളണം. യോസേഫ് ഇസാക്കെ റബേക്കെ, നിങ്ങൾ നന്നായിട്ട് തുടങ്ങിയതാ, പക്ഷെ കാര്യങ്ങൾ ഇപ്പം വളരെ അധോഗതിയിലാണല്ലോ. നമ്മുടെ അനേക കുടുംബങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കുന്നു, ദൈവദാസന്മാർ ചങ്കലച്ച് പ്രസംഗിക്കുന്നു, പാട്ടുകാരും മനോഹരമായ ഉത്തമഗീതങ്ങളൊക്കെ പാടുന്നു, ഉത്തമഗീതത്തെ കുറിച്ചൊരു പാട്ടുകളെ കേട്ടു, ഉത്തമഗീതങ്ങളൊക്കെ പാടുന്നു, എല്ലാം സന്തോഷത്തിൽ ആരംഭിക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുന്ന ഉടനെ കല്ല് കടിക്കാൻ തുടങ്ങും, കണ്ണ് കടിക്കാൻ തുടങ്ങും, അനേക അനേക പ്രശ്നങ്ങൾക്കൂടെ. ഇന്ന് തിരുവല്ലയിലെ ഫാമിലി കോർട്ടിലെ ആകെയുള്ള ഡിവോഴ്സ് കേസുകളിൽ 20% പെന്തക്കോസ്തുകാരുടെയും ബ്രദറുകാരുടെയും മാത്രം കണക്ക്. ഈയിടെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ 8 ഡിവോഴ്സ് നടന്നു, നമുക്ക് കണ്ണിച്ചോര ഇല്ലാതെ പോയില്ല സഹോദരി സഹോദരന്മാരെ. പക്ഷേ നോക്കിക്കേ ഉദാഹരണങ്ങൾ, നാം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ, നാം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നാം വളരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നാം വളരെ സ്നേഹിച്ചില്ലെങ്കിൽ, നാം വളരെയധികം അനുദപിച്ചില്ലെങ്കിൽ, നാം വളരെയധികം ഏറ്റുപറഞ്ഞില്ലെങ്കിൽ, നാം വളരെയധികം ദൈവസന്നിധിയിൽ നടുക്കത്തോടും ഭയത്തോടും കൂടെ ജീവിച്ചില്ലെങ്കിൽ, നമ്മുടെ തലമുറയിൽ ഇതൊക്കെയും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്കിത് ഇത് കാണുന്നത് പോലും സങ്കടകരം. ഇസാക്കെ റബേക്കെ, നിങ്ങൾ നന്നായിട്ട് തുടങ്ങി, ഇപ്പൊ എത്ര കഷണമായി? ഇവിടെ ഇതാ, പ്രിയതമനെ ചുറ്റിക്കാനായിട്ട് പ്രിയപ്പെട്ട മകനെ കൊണ്ട് ഫാൻസി ഡ്രസ് കെട്ടിക്കുന്ന അമ്മച്ചി, മമ്മി കൊള്ളാം അല്ലേ, പപ്പാമാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന മക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അമ്മ പറയടാ പോയി കുറച്ച് ഇങ്ങെടുത്തോണ്ട് വിടാതെ, അങ്ങനെ പറയുന്നവരെ കുറിച്ച് എനിക്കറിയാം, ബാക്കി എനിക്കറിഞ്ഞില്ല. എന്തായാലും 4 കഷണമായി. ജ്യേഷ്ഠനെ, അനുജനെ കൊല്ലാൻ ജ്യേഷ്ഠൻ ആയുധം എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. അനുജനാണെങ്കിൽ പ്രാണരക്ഷാർത്ഥം ഓടിക്കളഞ്ഞു. ഈ റബേക്കയുടെ കാര്യം വളരെ സങ്കടകരമാകട്ടോ. 27-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പം യാക്കോവിന് കുറച്ചെങ്കിൽ ബോധം. യാക്കോവ് പറഞ്ഞു, അപ്പൻ എന്റെ മേൽ ശാപം വരുത്തുമെന്ന് പറഞ്ഞു. പറഞ്ഞ റബേക്ക പറയുക, അവന്റെ അമ്മ അവനോട്, മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ, എന്റെ വാക്കു മാത്രം കേട്ടുകൊള്ളുക, പോയി കൊണ്ടുപോവാം. ശാപം പിടിച്ചു വാങ്ങിക്കേണ്ട വല്ല ആവശ്യവും ഈ തങ്കം പിടിച്ച സഹോദരിക്കുണ്ടായിരുന്നു. ശാപത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവുകളിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ? നാം വളരെ അനുതാപത്തോടും ഭയത്തോടും കരച്ചിലോടും നെടുവീർപ്പോടും പിന്നെ വെണ്ണീറിലും രട്ടിലും വിടുന്ന അനുദപിച്ച് ജീവിക്കേണ്ടവരല്ലേ? ഒരു ആത്മീയായ സഹോദരി ഇത്രയും അധപ്പതിക്കാമോ? ആരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്? ആരുടെ കാര്യമാണ്? നമ്മുടെയൊക്കെ കാര്യം. പഴയ നിയമത്തിലെ ഈ സത്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് പ്രത്യേകമായിട്ടത് മനസ്സിലാക്കാനും ജീവിതത്തിലെ പ്രായം കൊടുക്കും.
കുടുംബജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു കാലം. ആ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ 2-ാം ഭാഗമാണ് പ്രധാനമായിട്ട് വായിക്കേണ്ടത്. ആരംഭം മുതൽ വായിക്കാം. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയുടെ മക്കൾ പ്രസവിക്കും. അടുത്ത ഭാഗം, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ എന്റെ ധാരണ, ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോട് വലിയ സ്നേഹമായിരിക്കും എന്നാണ് എഴുതിയെന്നാണ് വിചാരിച്ചത്. അല്ല, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട്. കൊച്ചുജ്യോതിഷി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വിവാഹ സമയത്ത് ആ അമ്മച്ചിക്ക് 13 വയസ്സേ ഉള്ളായിരുന്നു. കച്ചമുറിയിൽ നേരി കുടിപ്പിച്ച് തലയിലോട്ട് ഇതെല്ലാം കൂടെ വാരി ഇട്ട് അമ്മച്ചിയെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഇരുത്തിയിരുന്നു. അപ്പം അമ്മച്ചി ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഏറുകണ്ടിട്ടുണ്ട്, കൊച്ചുഞ്ഞു ഉപദേശി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അക്കാര്യമായിരിക്കും എഴുതിയിരുന്നത്. പക്ഷേ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചപ്പോഴാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കയ്യനോട് ദൈവം യഹോവ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ, ശ്രദ്ധിക്കണം, പാപം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയാണ്, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട്. എന്ത് പാപം ഈ വാതുക്കൽ കിടക്കുന്നത്? എന്തിനാ കേറി അകത്തോട്ട് വന്ന് നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാ? ഇപ്പൊ ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ആഗ്രഹം എന്തുവാ? ഈ ആളിനെ എങ്ങനെയും മൂക്കൊണ്ട് റാ വരപ്പിച്ച് നമ്മുടെ കയ്യില് ഒതുക്കണം. അതിന് എന്തെല്ലാം മാർഗം വേണേലും അവള് നോക്കുമെന്നുള്ളതാണ് ഈ ശാപത്തിന്റെ അർത്ഥം. അവളുടെ ആഗ്രഹം എങ്ങനെയും അവനെ കൈപിടിക്കാതെ, അവന്റെ ആഗ്രഹം എന്തുവാ? അവളെ എങ്ങനെയും ഭരിക്കും, സപ്രഷൻ ഒപ്രഷൻ അടക്കി ഭരിക്കും, ശബ്ദം വെച്ച്, തൊണ്ടവ വെച്ച്, കൈയുടെ ബലം കൊണ്ട് വാതിലൊക്കെ വലിച്ചടച്ച് അപ്പനും അമ്മയ്ക്കും പറഞ്ഞു. വിശ്വാസ വീടുകളിലെ കാര്യം ഈ പറയുന്നത്, വേറെ ഒരിടത്തെ അല്ല. അപ്പൊ ഇതൊക്കെ കണ്ടു വളരുന്ന പിള്ളേര് എങ്ങനെ ശരിയാകുന്നു? മക്കൾ യഹോവ തരുന്ന എന്താ ഉറക്കപ്പുറ ദാനം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത് ദൈവത്തിന് നാം എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴാ, അല്ലയോ? അല്ലേ, അങ്ങനല്ലേ? അപ്പൊ ഉദരഫലം പ്രതിഫലം കിട്ടുന്നു. എന്ത് തരം കിട്ടും? ദൈവത്തിന് നാം എന്താണോ കൊടുക്കുന്നത് അതിങ്ങോട്ട് കിട്ടും. അപ്പം ദൈവസന്നിധിയിൽ നാം ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ട് പഠിക്കാൻ ഇടവരും. അതിനനുസരിച്ചുള്ള ഒരു ജീവിതം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഇന്ന് പലപ്പോഴും മാരേജ് കൗൺസിലിങ്ങിന് പോകുമ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സഹോദരൻ പ്രിൻസിപ്പലും സഹോദരി വൈസ് പ്രിൻസിപ്പലും ആയിരുന്ന സ്കൂളിലാണ് ഈ കൊച്ചുങ്ങൾ ആദ്യത്തെ 3 വർഷം പഠിച്ചത്. ഞങ്ങളൊക്കെ വളർന്നു വന്നപ്പം, ജോൺസണും എനിക്ക് വളർന്നു വന്നപ്പോഴേ ഇതൊന്നും പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞുതരാൻ ആളുകളുണ്ട് കേട്ടോ. ആ ഡാഡി പ്രിൻസിപ്പലും, മോളെ നിന്റെ കാര്യമാണ് പറയാൻ, ഡാഡി പ്രിൻസിപ്പലും മമ്മി വൈസ് പ്രിൻസിപ്പലും ആയ സ്കൂളിലാണ് നിങ്ങളൊക്കെ പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടത്തൊക്കെ മമ്മി പ്രിൻസിപ്പലും ഡാഡി വൈസ് പ്രിൻസിപ്പലും, കാരണം മമ്മി സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ സ്കൂളിൽ പഠിച്ച് ആദ്യത്തെ 3 വർഷക്കാലം പരീക്ഷയെല്ലാം പാസ്സായി ഹൃദയത്തിൽ ഉണ്ടാകേണ്ട എല്ലാ വിധത്തിലുള്ള അനാത്മീയത്വം കണ്ട് വളർന്ന ഈ കുഞ്ഞുങ്ങൾ, അതിന്റെ കൂട്ടത്തിൽ ഫോർമൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പോയി ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും മറ്റുള്ളടത്തു നിന്നുമൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മീഡിയയിൽ കൂടെ ഒരിക്കലും വേണ്ടാത്ത അരുതാത്ത കാര്യങ്ങളിൽ തലയിലോട്ട് കയറ്റി ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞേച്ച് അവരെ പിന്നെ നന്നാക്കി എടുക്കാൻ യൂത്ത് മീറ്റിംഗിന് അയച്ചിട്ടൊന്നും കാര്യമൊന്നും. യൂത്ത് മീറ്റിംഗിനൊക്കെ പോയി അവര് വലിയ ഭക്തന്മാരായിട്ട് അഭിനയിച്ച് കാണിച്ചെങ്കിൽ പോരും. നമ്മൾ വിചാരിക്കും, ഓ ഞങ്ങളുടെ കൊച്ച് പിന്നെ ക്യാമ്പിന് പോയി, YMEF ക്യാമ്പിന് പോയി, ബാലസംഘത്തിന് പോയി, നല്ല കൊച്ചാന്നൊക്കെ പറയും. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാൽ അറിയാം ഉള്ളെങ്ങനെ ഇരിക്കും. സഹോദര സഹോദരി,
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്ന് എന്താ പഠിച്ചത്? മുമ്പേ ഞാനൊരു 6 വയസ്സുകാരനെ കുറിച്ച് പറഞ്ഞല്ലോ, അവൻ എന്താ പഠിച്ചത്? അവന്റെ അപ്പനും അമ്മയ്ക്കും തമ്മിൽ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് അവൻ പഠിച്ചു. അവനെ കുറിച്ച് എനിക്കറിയാം, അവൻ വിവാഹം കഴിച്ചിട്ട് ഇപ്പൊ വേണ്ടൊരു 13-14 വർഷമായി. അവൻ ഇതുവരെയും അവന്റെ അമ്മയും അപ്പനെയും കയറി ഇടി പൊടി നിന്നും വിളിച്ചിട്ടില്ല. അവന്റെ ഭാര്യയെ കയറി. അവിടെ രസകരമായ ഒരു വാക്യം ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. നിങ്ങൾ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, 20-ാം വാക്യം, verse 20 എടുത്തോ? verse 20 എടുത്തോ? ഒന്ന് വായിച്ചേ, ഉറക്കെ ഒന്ന് വായിച്ചേ, ഉറക്കെ. നിക്ക് നിക്ക് നിക്ക്, ഇവിടെ ഒരു മോള് വായിക്കുന്നു, അവളോട്ട് വായിക്കും. ആ മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് ദൈവം രണ്ടു പേർക്കും ഒരു പേരാ കൊടുത്തത്, ആദാം എന്നുള്ള ഒറ്റ പേരാ കൊടുത്തത്. ഹവ്വ എന്നുള്ള പേര് ആര് കൊടുത്തത? ആദാം. അവന്റെ അവളോടുള്ള സ്നേഹത്തിന്റെ ഒരു തെളിവായിട്ട് അവൾക്ക് കൊടുത്ത ഒരു മധുരമുള്ള ഓമനപ്പേരാണ് ഹവ്വ. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവ്. അവളുടെ ആ ക്രിസ്തീയ ജീവിതത്തിലെ ആ പ്രത്യേകമായിട്ടുള്ള പങ്കിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് കൊടുത്ത മാധുരമേറിയ ഒരു പേരായിരുന്നു ഹവ്വ. നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാർക്ക് ഇതുപോലത്തെ സ്വീറ്റ് നെയിം ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഞങ്ങളോടൊന്നും പറയണ്ട, പക്ഷെ ഉണ്ടോ? അതോ ടി കെ ശമൂര് സാർ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ ഞാൻ ഒരു ക്ലാസ്സിൽ ഒരു പയ്യൻ ഒരു വിധത്തിലും പറഞ്ഞാൽ കേട്ടു, അവനെ അനുസരിപ്പിക്കാനോ അടക്കി ഇരുത്താനോ വലിയ പ്രയാസമാണ്. ഒരു ദിവസം സാർ ഇവനോട് ചോദിച്ചു, എടാ നിന്റെ അപ്പൻ്റെ പേരെന്തോ അടാ ചോദിച്ചു. ഇവനെ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ പേര് മുതുകാലൻ എന്നാണ്. അപ്പൊ ഇയാൾ ഈ വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുന്ന പറഞ്ഞ് ദൂരെ നിന്നേ വരുന്ന കാണുന്നേ അമ്മ പറയും, വരുന്നടാ ആ മുതുകാലൻ. അപ്പൊ ഇത് കേട്ട് 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 ഇവൻ മനസ്സിലാക്കിയത് എന്തുവാ, പപ്പായുടെ പേര്. അപ്പൊ ജോഷി, നിന്റെ അമ്മയുടെ പേര് എന്തുവാണ്? അമ്മയുടെ പേര് ഭദ്രകാളി എന്നാണ്. കാരണം ഇയാൾ ഇങ്ങോട്ട് വീട്ടിൽ വന്ന് കയറി ഇവനോട് ചോദിക്കും, എടാ എന്ത് ചെയ്യടോ ആ ഭദ്രകാളി, ഇടി കൊടുക്കണ്ടായോ അതിന് വേണ്ടി. അതുകൊണ്ട് ഈ പയ്യൻ ഓർത്തു, ഈ അമ്മയുടെ പേരും അപ്പന്റെ പേരും ഇങ്ങനെ മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ. ഇത്ര നാളായിട്ടും അതുപോലെ നിങ്ങളുടെ ഭാര്യയായ സഹോദരിക്ക് ഒരു മധുരമുള്ള പേര് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്ന് ഉറങ്ങുന്നതിന് മുമ്പേ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒരു പേര് കണ്ടുപിടിക്കണം കേട്ടോ. കണ്ടുപിടിച്ചൊന്ന് വിളിക്കണം. ഇങ്ങോട്ടും വിളിക്കാം കേട്ടോ, ഇങ്ങോട്ടും വിളിക്കാം. ദേ മനുഷ്യ അങ്ങനെയല്ല, അതും അത് ആദാമെന്ന അതിൻ്റെ അർത്ഥം. ഇങ്ങേരെ അയാള് ആ ഗുണംകെട്ട മനുഷ്യൻ അങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ്. ഇത് ആരുടെ കാര്യമാണ് പറയുന്നതെന്നറിയോ? ബ്രദറുകാരുടെ കാര്യമാണ്. ക്ഷമിക്കണം, പറയേണ്ടി വരുന്നത് ക്ഷമിക്കണം. ഞായറാഴ്ച രാവിലെ 9 മുതൽ 12 വരെ ഭക്തിയുടെ വേഷം അഭിനയിച്ച് കാണിച്ചിട്ട് ഞായറാഴ്ച ഉച്ച മുതൽ അടുത്ത ഞായറാഴ്ച രാവിലെ വരെ ആ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിന് സ്വർഗത്തിലൊരു റെക്കോർഡിംഗ് ഉണ്ട്, ഒരു കണക്ക് പുസ്തകം. ഇത് കേട്ട് പിള്ളേർ പഠിച്ചാല് ആ പിള്ളേർ എങ്ങനെയാ ശരിയാന്ന്, അവരുടെ കുടുംബജീവിതം എങ്ങനെയാ ശരിയാന്ന് നാം അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ്. ഭർത്താവിനെ കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യയും ഭാര്യയെ അടക്കി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവും തമ്മിലുള്ള 3-ാം ലോക കൊറിയൻ അമേരിക്കൻ യുദ്ധമാണ് അനേക കുടുംബങ്ങളിൽ നടക്കുന്നത്. ഇതിൻ്റെ ഒരു ആവർത്തനമാണ് അനേക നമ്മളിൽ അനേക സൗരി സൗരന്മാരുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ നടക്കുന്നത്. ഉദാഹരണങ്ങൾ നമുക്ക് എല്ലാവർക്കും ധാരാളം അറിയാം, അതുകൊണ്ട് പറയേണ്ടതായിട്ടുള്ള ആവശ്യം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുമ്പേ പറഞ്ഞതിനോട് ചേർത്തൊരു വാചകം പറയട്ടെ, അത് ഇന്നൊരാളിനോട് ഞാൻ പറഞ്ഞു കൊടുത്ത, ഈ കൈ എന്തിനുള്ളത്? വലത്തേ ഇത് എന്തിനുള്ളത്? ഇത്
വേദനിപ്പിക്കാനുള്ള കയ്യല്ല, ഇത് സ്നേഹിക്കാനുള്ള കയ്യാണ്, ഇത് ഉപദ്രവിക്കാനുള്ള കയ്യല്ല, ഇത് അടിക്കാനും ഇടിക്കാനും, നമ്മൾ വിശ്വാസികളുടെ കാര്യങ്ങളാണ് പറയുന്നത്, അടിക്കാനും ഇടിക്കാനും എന്നുള്ളതല്ല ഈ കൈ, ഇത് സംരക്ഷിക്കാനുള്ള കയ്യാണ്. സ്വർഗത്തിലെ അപ്പച്ചൻ തൻ്റെ ഒരു പൊന്നുമോളെ സഹോദരൻ നിന്നെ ഏൽപ്പിച്ചേച്ച് പറഞ്ഞു, മോനെ നിന്റെ ആ കൈ കൊണ്ട് എൻ്റെ പൊന്നുമോളെ നോക്കിക്കോണേ, അവളെ വേദനിപ്പിക്കല്ലേ, അവളെ അടിക്കല്ലേ, ഉപദ്രവിക്കല്ലേ, അവളോട് നീ കൈക്രിയൊന്നും കാണിക്കല്ലേ, അവളിൽ ഉറങ്ങിക്കിടക്കുന്ന ചേതോവികാരങ്ങളെ ഉണർത്താനാണ് നീ ഈ കൈ ഉപയോഗിക്കേണ്ടത്, അതിന് മാത്രം ഉപയോഗിക്കാവൂ, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിന്റെ കൈയെ ക്രൂശിക്കപ്പെട്ട കൈയെ കാൽവറിയിൽ ക്രൂശുമരത്തോട് ചേർത്ത് തറച്ച് ക്രൂശിക്കപ്പെട്ട ആത്മാവിനാൽ നിറഞ്ഞ ഒരു കൈയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കൈ ഉണർത്തുന്ന കൈയായിരിക്കും, സ്നേഹിക്കുന്ന കൈയായിരിക്കും, കരുതുന്നതായിരിക്കും ആ കൈയെ, ആശ്ലേഷിക്കുന്ന കൈയായിരിക്കും. ഇതിനൊരു മറുവശമുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, അപ്പച്ചന്റെ പൊന്നുമോളെ ഈ കൈ കൊണ്ട് ഉപദ്രവിച്ച അപ്പച്ചൻ എന്തോ തോന്നും, എന്തോ തോന്നും പറഞ്ഞു, അപ്പച്ചന് അപ്പച്ചന് സങ്കടം വരും, അപ്പച്ചന് സങ്കടം വരും, അപ്പച്ചന് വേദന വരും, അപ്പച്ചൻ അതിനനുസരിച്ചുള്ള അടി ഈ കൈ പൊക്കി പിടിച്ചോണ്ട്, കർത്താവേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കൈ കൊണ്ട് ഞാൻ നിന്റെ പൊന്നുമോളെ ഉപദ്രവിച്ചിട്ടുള്ളത്, എന്നോട് ക്ഷമിക്കുകയും അവിടുത്തെ ആത്മാവിനാലും വചനത്താലും എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ ഒരു ശുശ്രൂഷിക്കുന്ന കൈയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്ഷമ ചോദിച്ചേച്ചേ കിടന്നുറങ്ങാവൂ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലത്തില്ല. ഈ കൂട്ടത്തിൽ അടിക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയാം, മൂപ്പന്മാരുണ്ടോ എനിക്കറിയാവുന്നുണ്ട് പറഞ്ഞു, മൂപ്പന്മാരുണ്ട്, പിന്നെ സുവിശേഷന്മാരുണ്ട്, പല പല പ്രസ്ഥാനങ്ങളുടെയും മുൻപിൽ നിൽക്കുന്ന കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഞാൻ ഒന്നിൻ്റെയും പേര് പറയുന്നില്ല, വ്യക്തിപരമായിട്ട് അറിയാവുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ ഈ കൈ കൊണ്ടുപോയി എന്തോ ചെയ്യും, തിരുവത്താഴ കൊടുക്കും, മേശപ്പുറത്ത് പോയി മുറിച്ച് നാല് കഷ്ണങ്ങളാക്കി കൊണ്ടു നടക്കുന്നത് കാണുമ്പം ഭക്തിയുടെ രസം നമ്മുടെ മുഖത്തു നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നതായിട്ട് തോന്നും പ്രിയപ്പെട്ടവരെ. പക്ഷേ സ്വർഗത്തിൽ ഇതൊന്നും പ്രസാദകരമായ കാര്യം. ഒരിക്കലൊരു യുവതി എന്നോട് പറഞ്ഞു, മംഗളെ ശനിയാഴ്ച രാത്രിയിലെ അപ്പച്ചനും അമ്മച്ചിയും അനിയന്മാരും കൂടെ പറഞ്ഞത് കേട്ടോണ്ട്, അച്ചാച്ചൻ എന്നെ ഇടിക്കാവുന്നിടത്തോളം ഇടിച്ച് എന്റെ മുഖം ഒരാഴ്ചത്തേക്ക് വിങ്ങി വീർത്തിരിക്കുകയായിരുന്നു. അച്ചാച്ചൻ പിറ്റേ ദിവസം രാവിലെ എന്നോടൊരു വാക്കുപോലും മിണ്ടാതെ സഭായോഗത്തിൽ പോയി തിരുവത്താഴ എടുത്തു. ദൈവം നമ്മോട് ക്ഷമിക്കട്ടെ. നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഞായറാഴ്ചത്തെ ഭക്തി കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കാമെന്നുള്ളതല്ലാതെ വേറെ യാതൊരു പ്രയോജനം. ഒരിക്കലും ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അവന് 7 മാസം ഗർഭിണിയായ അവന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഒറ്റ ചവിട്ടിന് കൊന്നുകളയുന്നു. അവള് പേടിച്ച് സെൽഫോണിന് അന്നേരം ഒരു ഗുണമുണ്ട് കേട്ടോ, മൊബൈൽ ഫോണിന്, അവള് പേടിച്ച് ഫോൺ എടുത്ത് പപ്പായെ വിളിച്ചു, പപ്പാവ നിന്നെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു. പപ്പാവ എന്നാ കൊച്ചിനെ കൊണ്ടു. ഞായറാഴ്ച അവനും തിരുവത്താഴം എടുക്കും. അവന് മൂപ്പനാണെങ്കിൽ ഞായറാഴ്ച ആ കൈ കൊണ്ട് മേശപ്പുറത്തു നിന്ന് വിഭാഗിച്ച് സഹോദരന്മാരുടെ ഇടയിലൊക്കെ കൊടുക്കും. വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരന്മാരോട് പറഞ്ഞിരുന്നു. നിന്റെ ഭാര്യയായ സഹോദരിയെ ഉപദ്രവിക്കുന്ന കൈയെ വിശുദ്ധമല്ല, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധമല്ല. നമ്മളിത് ഓർത്തിരിക്കണം. ഈ കൈകൾക്കെല്ലാം ശുദ്ധീകരണം വേണം. ഞാനിത് പറയുന്നത് വളരെ താഴ്മയോടും ഭയത്തോടും ദൈവസന്നിധിയിലെ പരിപൂർണ്ണ പാർലഭ്യത്തോടും കൂടെ ക്ഷമിക്കണം. നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് പറയേണ്ടി വന്നു. സഹോദരിമാരുമുണ്ട്, അവൻ്റെ ചങ്കയെ കൊള്ളുന്ന വർത്തമാനം ഈ നാക്ക് ഉപയോഗിച്ച് പറയും. അങ്ങനെയായി മറ്റേത് കിട്ടുന്നത് ഇങ്ങോട്ട്. പ്രിയ സഹോദരി, നിന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ടവനെ സ്നേഹിക്കാനും അവനോട് സ്വീറ്റായിട്ട് മാധുര്യമേറിയ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാനും അവനെ കർത്താവിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും ഉറപ്പിക്കുവാനും നിനക്ക് തന്നിരിക്കുന്ന നാവെന്ന് പറയുന്ന ഈ ഉപകരണം ഉപയോഗിച്ച് കർത്താവിന്റെ പൊന്നുമോളെ നീ വേദനിപ്പിച്ചാൽ ബാക്കി പറ കർത്താവ് വെറുതെ വിടത്തില്ല കേട്ടോ. കർത്താവ് വെറുതെ വിടത്തില്ല.
നാം ഇത് ഓർത്തു. എന്ന് മാത്രമല്ല, എനിക്കൊരു സുവിശേഷകനെ അറിയാം. അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഭയങ്കര അടിയനായിരുന്നു. അടിയാനല്ല, അടിയൻ. ആ കൊച്ചമ്മയെ അടിച്ച് ശരി പാക്കി ആക്കി, സൂപ്പാക്കി. അദ്ദേഹം ഇത് ഫോൺ നമ്പർ വേണേ തരാം കേട്ടോ, അവിശ്വസിക്കണ്ട. അദ്ദേഹത്തിന് മൂന്നാല് ആമ്മക്കൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം അടിയന്മാരുടെ അടിയൻ. എമ്രാൻ അല്പം കട്ടുപുചിച്ചാൽ, ഇസാക്കെ നീ എന്തേലും കാണിച്ചാൽ, യാക്കോബിലും പിന്നെ രൂബേനിലും ലേവിയിലും യഹൂദായിലും ഇസാക്കാറിലും എല്ലാം അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. ഈ കാര്യങ്ങൾക്കൊരു ക്രമം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സഭകളൊന്നും അനുഗ്രഹിക്കപ്പെടത്തില്ല. നമ്മൾ ഏറ്റവും നല്ല ഉപദേശ സംഹിതകളും ലോകപ്രസിദ്ധരായ പ്രഗത്ഭ ദൈവദാസന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിട്ടും കഴിഞ്ഞ 100 വർഷക്കാലം മലങ്കരയിലെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ആഴത്തിൽ പ്രസംഗിച്ചിട്ടും ഉണർവിയോഗങ്ങൾ നടത്തിയിട്ടും നമ്മൾ ഇന്ന് എന്തുകൊണ്ട് ില്ല നമ്മളിൽ നിന്ന് എന്തുകൊണ്ടൊരു ഉണർവുണ്ടാകുന്നില്ല? ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളിൽ നാം ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചിരിക്കുകയാണ്, കെടുത്തു കളഞ്ഞിരിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ഉണരേണ്ട ആവശ്യമുണ്ട്, നമുക്ക് അനുദിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ രണ്ടുപേരും കൂടെ അർത്ഥസമയം ഇരുന്ന് വർത്തമാനം പറയണം കേട്ടോ. ആ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചു പറയണം, ഞാൻ ഒത്തിരി ഉപദ്രവിച്ചു കേട്ടോ, ക്ഷമിക്കണേ. ഞാൻ ഈ നാക്കുകൊണ്ട് അങ്ങയോട് അരുതാത്തത് പലതും പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളതെല്ലാം കേട്ടിട്ടുണ്ട്. അവരുടെ സിഡിയിൽ ഇതെല്ലാം ഉണ്ട്. അവർ വളരുമ്പോൾ ഇതെല്ലാം റീപ്ലേ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തമ്മിൽ തമ്മിൽ സമർപ്പിച്ച് സമാധാനത്തോടെ ഏറ്റു പറഞ്ഞു. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുവാൻ ഒന്നിച്ച് ഇന്ന് അനേക ഫാമിലി കൗൺസിലിങ്ങിൽ കണ്ടുവരുന്നൊരു കാര്യം, നമ്മുടെയിലൊക്കെ ഒരു കേസ് വരുന്നതിന് 2-3 വർഷം മുമ്പേ ആ വീട്ടിലെ കുടുംബ പ്രാർത്ഥന തീർന്നില്ല. കുടുംബ പ്രാർത്ഥന ഇല്ല, കുടുംബ പ്രാർത്ഥന ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്മാറ്റം അതിനും മുൻപേ പണ്ടേ തന്നെ ആരംഭിച്ചു എന്നല്ല. പല കുടുംബങ്ങളിലും സഹോദരന്മാർ രഹസ്യമായി പോയി ക്രോണോഗ്രാഫി കാണുന്നത് കാരണം കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. ജോൺസണോട് ചോദിച്ച കഥകൾ പറഞ്ഞു. വായിക്കരുതാത്തത് വായിക്കുന്നു, കാണരുതാത്തത് കാണുന്നു, ചെയ്യരുതാത്തത് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല 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 താഴ്ചകളിലും വീഴ്ചകൾ. ഇസഹാക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തന്റെ കാഴ്ചപ്പാട് മങ്ങിയവനായി തീർന്നു. നാം അതിനേക്കാളെല്ലാം കാരണം നമ്മൾ കാൽവറിയുടെ ഇങ്ങേ വശത്താണ് നിൽക്കുന്നത്. കാൽവറിയുടെ അങ്ങേ വശത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താതിരുന്ന കാലത്ത് ഇസഹാക്കിനും റബേക്കയ്ക്കും ഇങ്ങനെയൊക്കെ പറ്റിയത് നമുക്ക് ക്ഷമിക്കാമെങ്കിൽ ഇന്ന് കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മോട് എങ്ങനെ നമുക്ക് തന്നെ ക്ഷമിക്കാൻ പറ്റും? നമുക്ക് പറ്റിയില്ലേ പിന്നെ നമ്മുടെ കർത്താവിന് ക്ഷമിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവനോട് ക്ഷമ പറയണം സഹോദരി, പ്രിയപ്പെട്ടവളോട് ക്ഷമ പറയണം. മക്കളോട് എങ്ങനെ? മക്കളെ കോപിക്കും. മക്കളോട് പറയാനുള്ള ഭാഷ നമ്മൾ പഠിക്കണം. നമ്മള് സദൃശവാക്യങ്ങളിലൊക്കെ വായിക്കുന്നു, വിളിക്കുന്നത് എന്തുവാ? മകനേ അല്ലേ, മകനേ, മകളെ. പല യുവതികളെ എനിക്കറിയാം, എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്കളെ, പപ്പായും മമ്മി ഒരിക്കലും എന്നെ മോളെ എന്ന് വിളിച്ചു. വിളിക്കുന്നത് എന്തുവാ? പടി ഇങ്ങോട്ട് പറഞ്ഞേക്കെ കേട്ടോ, അനുസരണം കേട്ടോ. ഇതല്ലാതെ മോളെ ഇങ്ങോട്ട് വാ. നമുക്കിരുന്ന് ഈയിടെ ഒരു വലിയ പ്രശ്നത്തേക്ക് കൂടെ പോകുന്ന ഒരു കുടുംബത്തിലെ അമ്മയോട് മകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആയുസിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, നിർബന്ധിച്ച് ഞാൻ എൻകറേജ് ചെയ്ത് ആ അമ്മയും മോളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്ന് ഇരുത്തി. 3 മണിക്കൂർ തിരുന്നേച്ച് പറഞ്ഞു, എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ നിങ്ങളെ. ആ പ്രാർത്ഥനയിലുണ്ടായ സ്വർഗീയ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടില്ല. മക്കളോട് ഇടപെടും. നമ്മൾ യോഹന്നാന്റെ 1 ലേഖനത്തിൽ നാം വായിക്കുന്നതിന് മകനെയും മകളെ
യുവാവേ, പ്രായമുള്ള ആളെ, എല്ലാവരെയും സ്നേഹത്തോടെ, സ്നേഹത്തിൻ്റെ ദൈവം സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തെളിവ് കാണിക്കേണ്ടായിരുന്നു. ഞങ്ങൾ നമ്മൾ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ ഇങ്ങനെ പറയും, എവിഡൻസ് ബേസ്ഡ് ഹെൽത്ത് കെയർ. നേഴ്സസ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഡെന്റിസ്റ്റുകളോ ലാബ് ടെക്നീഷ്യൻസോ ആരെങ്കിലും? ബിനു ഉണ്ടല്ലേ ബ്രദർ, എന്ത് ചെയ്യുന്നു? ഡോക്ടർ. അപ്പം എവിഡൻസ് ബേസ്ഡ് ഹെൽത്ത് കെയർ, നമ്മൾ മരുന്ന് കൊടുത്തു എന്നുള്ളതിന് തെളിവ് വേണം, വേണ്ടേ? സർജറി നമ്മൾ നടത്തുന്നതിന് മുമ്പ് പ്രീ സർജിക്കൽ ഡയഗ്നോസിസ് കറക്റ്റ് ആണെന്നുള്ളത് തെളിയിക്കുന്നത് പോസ്റ്റ് സർജിക്കൽ ഇവാലുവേഷൻ അല്ലേ? എവിഡൻസ് വേണം. മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവ് വേണം. അങ്ങനെ നമ്മുടെ പക്കൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോഴാ നേപ്പാളിയെയും ബംഗാളിയെയും പിന്നെ അവരെ ഇവരെയൊക്കെ മുസ്ലിമിനെയും അവരെ ഇവരെയൊക്കെ തേടി നമ്മുടെ പിള്ളേർ അവരൊക്കെ കണ്ണ് കാണിക്കുന്നവരാണെങ്കിൽ പിള്ളേർ മയങ്ങി പോകുന്നതിൻ്റെ കാര്യം കിട്ടേണ്ടിടത്തോട് ഇവർക്ക് കിട്ടിയിട്ടില്ലാത്തതാണ്. നമുക്ക് ഇതിനൊന്നും നോക്കാൻ നേരമില്ല. നമ്മൾ എങ്ങനെയും കാശുണ്ടാക്കി മാളിക പണിയണമെന്നുള്ളതും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ സാധിക്കണമെന്നൊക്കെ ഉള്ളതിന്റെ പുറകെ പരവേശം പിടിച്ച് ഓടുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയേറിയ മുത്തുകളായി ഈ കുഞ്ഞുങ്ങളെ നോക്കുവാൻ നമുക്ക് സമയം കിട്ടുന്നു. കുഞ്ഞുങ്ങളും ഇടപെടുന്നത് എങ്ങനെയാ? നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എപ്പോഴെങ്കിലും ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? ഏ, അതെന്തൊരു ഹൃദയശ്വാസമാവൂല അല്ലേ? തെറ്റെയ്താൽ എന്ത് ചെയ്യണം? തെറ്റെയ്താൽ ക്ഷമ ചോദിക്കണം. വേദസ്വത്തിലുള്ള കാര്യം അല്ലേ? ഞാനൊരിക്കല് എൻ്റെ മൂത്ത മകനെ മുഴുവൻ കാര്യങ്ങളും കേൾക്കുന്നതിന് മുമ്പേ ശിക്ഷിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവനൊരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവന് ഭയങ്കര സങ്കടമായി അവൻ അവൻ്റെ റൂമിൽ പോയിരുന്ന് കുറെ നേരം കരഞ്ഞു. രജിക്കൊക്കെ അറിയാം ഞങ്ങളുടെ മോനെ. കുറച്ചുനേരം കഴിഞ്ഞവരുടെ ഭാര്യ സഹോദരി വന്ന് പറഞ്ഞു, അച്ഛാ അതെ അവൻ കുറ്റക്കാരനല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, പിന്നെ അല്ലാതെ? അല്ല, അവൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞപ്പോ ഞാൻ എന്ത് പറഞ്ഞെന്ന് അറിയാമോ? എന്ത് പറയണമായിരുന്നു? അങ്ങനെയൊക്കെ അപ്പന്മാരായാലും ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യും, അതിനിപ്പോ എന്നെ വേണം? ഇങ്ങനാന്നോ? ഇങ്ങനാന്നോ നിങ്ങളുടെ വീട്ടിൽ? അങ്ങനാന്നോ മക്കളെ? എനിക്കറിയത്തില്ല, കർത്താവിനും അറിയാം നിങ്ങൾക്കും. ഞാൻ പെട്ടെന്ന് എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി, അകത്ത് കയറി കതറടച്ചു. അടച്ചേച്ച് അവൻ്റെ അടുത്ത് ചെന്ന് കയ്യെ രണ്ടിൽ പിടിച്ചു വെച്ച് പറഞ്ഞു, മോനെ ഡാഡി നിന്നെ അടിച്ചത് തെറ്റിപ്പോയി, ഡാഡിയോട് മോൻ ക്ഷമിക്കണം, ഡാഡിക്ക് വേണ്ടി കുറച്ചുകൂടെ കൂടുതൽ പ്രാർത്ഥിക്കണം. അവൻ പറഞ്ഞു, ഡാഡി എന്നെ നന്നാകാൻ വേണ്ടിയല്ലയോ ഡാഡി എന്നെ അഴിച്ചത്, അതുകൊണ്ട് സാരമില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണെങ്കിലും മോനെ ചെയ്യാത്ത കുറ്റത്തിന് നിന്നെ ഞാൻ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു, ഡാഡിയോട് മോനത് ക്ഷമിക്കണമായിരുന്നു. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയാനിടയായിരുന്നു. നമ്മൾ ആരോടാന്നല്ലോ? ഭാര്യമാരോട് ഭർത്താക്കന്മാർ ക്ഷമ ചോദിക്കാൻ നോക്കൂ, അത് ശരിയാണോ? അങ്ങനാണെങ്കിൽ അവർ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് നമ്മൾ ക്ഷമയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു വിശദീകരണമൊക്കെ പറഞ്ഞങ്ങ് രക്ഷപ്പെട്ടാൽ മതി. ഭർത്താക്കന്മാരോട് ഭാര്യമാര് ക്ഷമ ചോദിക്കണോ? പാടില്ല അല്ലേ? അനുതാപമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മക്കള് അമ്മയപ്പന്മാരോടും അതുപോലെ തന്നെ അന്യോന്യമുള്ള ക്ഷമയില് ജീവിക്കാൻ ഇടവരണം. ഒരു വാക്യം പെട്ടെന്ന് ജോൺസൺ ബ്രദറെ ഓർപ്പിച്ച ഒരു വാക്യം ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. എഫേസ്യലേഖനം 6-ാം അധ്യായം പന്ത്രണ്ടാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ്, നമുക്ക് പോരാട്ടമുള്ളത് ദുഷ്ടാത്മസേനയോടാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അമ്മായിയപ്പനോടോ അമ്മായിയമ്മയോടോ ഒരു നിലയിലും ഒരു പോരാട്ടവും നമുക്കുണ്ടാകുവാൻ ഇടവരാൻ പാടില്ല. വ്യക്തിപരമായ യാതൊരു പോരാട്ടവും ഇടപാടും ഉണ്ടാകാൻ പാടില്ല.
അതുകൊണ്ടാണ് ക്രിസ്തീയ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അത് എത്രയും വേഗം പരിഹരിച്ച് സന്തോഷമായിട്ട് പോകണം. കാരണം എനിമി ഇവരാരുമല്ല, മറ്റവന്. യാക്കോബക്കാരുള്ള സ്ഥലമായതുകൊണ്ട് അവർക്കറിയാം ഇവിടെ ആകൽക്കറുത എന്ന് പറഞ്ഞൊരാള് അറിയാം, ആകൽക്കറുതയുടെ ആക്രമണങ്ങളിൽ നിന്നും ഇവരെയും നീ രക്ഷിക്കണമേ എന്നൊക്കെ വിവാഹ ശുശ്രൂഷയിലെ യാക്കോബ സഭയിലൊക്കെ അവർ പറയാറുണ്ട് അല്ലേ. അറിയത്തില്ലയോ, വിൽസിനൊന്നും അറിയത്തില്ലയോ, ആകൽക്കറുത എന്ന് പറഞ്ഞാൽ സാത്താന്റെ പേര്. അത് ഈ പരദേശി മോശയാത്രയും തിരുപ്പോരാട്ടവും ഒക്കെ തർജ്ജമ ചെയ്ത കാലത്ത് അവരെ സുറിയാനിക്കാരുടെ തർജ്ജമയെടുത്ത് ആകൽക്കറുത എന്നുള്ള പേര് ഉപയോഗിച്ചത് കേട്ടിട്ടില്ലയോ. ആകൽക്കറുത, നമ്മുടെ ശത്രു ആകൽക്കറുത. ഇസാക്കും അല്ല ശത്രു, റബേക്കയും അല്ല, തമ്മിത്തമ്മിലല്ല ശത്രു. ശത്രുത അവനോടായിരിക്കണം. അവനെ നമ്മള് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്ത് ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇടവരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന വലിയ ഒരു 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 ആത്മീയമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തകർന്നു കിടക്കുന്ന മതിൽക്കെട്ടിലാണ്. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതില് തീ വെച്ച് ചുട്ടുകളഞ്ഞ് കിടക്കുന്നു. നെഹെമ്യാവിന്റെ പുസ്തകത്തില് നമ്മൾ ഇതൊരു ഭയങ്കര ഷെയ്മാണ്, നാണക്കേടാണ് അല്ലേ. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതൊരു നാണക്കേടാണ്, ഇതൊരു ഭയങ്കര എംബാരസ്മെന്റ്, ഇതൊരു ഇതൊരു നഷ്ടക്കച്ചവടമാണ്, ഇത് ഒരു വലിയ അപകടമാണ്. കാരണം ഈ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന വാതിലിനകത്തോടാണ് ശത്രു അകത്ത് കയറുന്നതും ഇവിടെ വന്ന് ഓരോരുത്തരെയൊക്കെ പിടിച്ചോണ്ട് പോകും. ലോത്തിനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവരുടെ സമ്പത്തിനെയെല്ലാം ശത്രു രാജാക്കന്മാർ വന്ന് അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ഇന്നിപ്പോ രാത്രിയായി, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ, നമുക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഇതൊക്കെ പോകാം എന്നാണ് ഓർത്തത്. അബ്രഹാമിന് ഉറക്കം വരുന്നില്ല, അബ്രഹാമിന് സ്വസ്ഥതയില്ല. എന്റെ സഹോദര ഇവനാണെങ്കിൽ അനുസരണം കേട്ടവൻ, ഹെബ്രോനിൽ നിന്ന് കൂട്ടായ്മയുടെ ഭവനത്തിൽ നിന്ന് ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെ താണിറങ്ങിപ്പോയ അനാത്മീയനായ പിന്മേറ്റക്കാരനാണ്. ഇവന്റെ പുറകെ പോകേണ്ട വല്ല കാര്യം, അവനെ ഈ അകത്തോട്ട് കയറ്റിയേക്കും, അവനെ പ്രസംഗിക്കാൻ വിളിക്കും. ഇവനെ ഇനി ഒന്നും വേണ്ട. നമ്മൾ അവന്റെ പുറകെ പോയി, ദൈവസ്നേഹം, യുദ്ധം ചെയ്തു. അന്ന് രാത്രി തന്നെ ശത്രുക്കളെ തോൽപ്പിച്ചു. അവനെയും അവനുള്ളതിനെയെല്ലാം മടക്കിക്കൊണ്ടുവന്ന അബ്രഹാമിന്റെ സ്നേഹം നമുക്കുണ്ടായിരിക്കും. നമ്മുടെ കുടുംബങ്ങളിലെ സഭകളിലൊക്കെ ഉള്ള കുടുംബങ്ങളെക്കുറിച്ച് ഈ തരത്തിലുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ ഞാൻ മുൻപ് പറഞ്ഞ കോട്ട് ചെയ്ത ആ വാക്യത്തിലേക്ക് പെട്ടെന്ന് പോവാം. യിരെമ്യാ പ്രവചനം 8:20. യിരെമ്യാ പ്രവചനം 8:20. എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഒരു സ്തംഭനമുണ്ടോ? നമ്മുടെ ഇടയില് നടന്നുകൊണ്ടിരിക്കുന്ന തകർന്ന കുടുംബ ജീവിതങ്ങളെ കുറിച്ചുള്ള ഇതുപോലുള്ള ഒരു ഭാരം നമുക്കുണ്ടോ? നമ്മൾ സ്റ്റോറീസ് ഉണ്ടാക്കുന്നവരാണ്, അതിന് നമ്മൾ ഭയങ്കര മിടുക്കരാണ്. ഞാൻ ഈയിടെ ഒരു വളരെയധികം സ്റ്റോറിയുള്ള ഒരു യുവതിയെ കാണാനായിട്ട് പോയിരുന്നു. കുടുംബക്കാർ ആവശ്യപ്പെട്ടതുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് കേട്ട കഥകൾ മുഴുവനും പൊളിയാണ്. ഓരോരുത്തർ കഥകളൊന്നും ഉണ്ടാക്കും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതങ്ങൾ തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ യിരെമ്യാവിനെ പോലെ നമ്മുടെ ദൈവജനത്തിന്റെ പുത്രിയുടെ മുറിവ് നിമിത്തം നമുക്ക് മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടോ? ഇല്ലെങ്കിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മില് ഇല്ല എന്ന് വേണം പറയാൻ. ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിച്ച് കെടുത്തുകളയപ്പെട്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്? സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. അയ്യോ, ഞാനങ്ങ് സ്തംഭിച്ചു പോയി, ഷോക്കടിച്ചു പോയി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? അതിനോട് ചേർന്ന് പ്രവാചകൻ പറയുക, ഗിലയാദിൽ സ്വതന്ത്രതയിലെ ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? ഉത്തരം എന്താ? ഉണ്ട്, വൈദ്യനുണ്ട്, സുഗന്ധതൈലമുണ്ട്. എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ സുഗന്ധതൈലം കൊണ്ടുപോയി പൂശാൻ, ഈ വൈദ്യന്റെ അടുത്തേക്ക് കൈക്ക് പിടിച്ച ആളുകളെ കൊണ്ടുവരുവാൻ ആളുകളില്ലാത്തത്. നമുക്കതിനുള്ള സമയമില്ല, മനസ്സില്ല, അതിനുള്ള ക്ഷമയില്ല, അതിനുവേണ്ടി ജാഗരിക്കുവാനുള്ള തയ്യാറെടുപ്പില്ല. ഞാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയല്ല. കരയുന്ന ഒരു 10-15 യുവ സഹോദരി സഹോദരന്മാരുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് ഒരിടം എഴുതി വെച്ചതല്ല, എന്റെ ഉള്ളിൽ കിടക്കുക. കർത്താവെ, ആ സ്നേഹമോളെ അവളെ കാത്തുകൊള്ളണമേ, അവള് സൂയിസൈഡ് ചെയ്യല്ലേ. കർത്താവെ, ആ ജയമോളെ അവൾക്ക് മാനസാന്തരം ഉണ്ടാക്കി കൊടുത്ത് അവളുടെ കുടുംബജീവിതം യഥാസ്ഥാനപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്റെ സഹോദരന്മാരുടെ മക്കള് ആരാ? നമുക്ക് സ്റ്റോറി ഉണ്ടാക്കി അവരെ പരിഹസിക്കാനല്ല, അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, കർത്താവെ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട്? അതിനുത്തരം പറയേണ്ടത് നാം ഓരോരുത്തരും. മതിലുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നു, തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. എന്തെല്ലാം മതിലുകളാണ് ഇടിഞ്ഞു കിടക്കുന്നത്? സ്വഭാവത്തിന്റെ മതിലുകൾ, കുടുംബ ബന്ധങ്ങളുടെ മതിലുകൾ, പ്രാർത്ഥനയുടെ മതിലുകൾ. ഈയിടെ ഞാനൊരു പ്രാർത്ഥനാ സമ്മേളനത്തിൽ പോയി, 3 മണിക്കൂർ പ്രാർത്ഥനാ സമ്മേളനം. ആദ്യത്തെ 1 മണിക്കൂർ പാട്ട്, പിന്നെ ഒരു അനൗൺസ്മെന്റ് പരിചയപ്പെടുത്തരും, അത് അരമണിക്കൂർ. 10-70 പേരുണ്ട്. അത് കഴിഞ്ഞ ഉടനെ പ്രാർത്ഥനയുമായി ഒരു ബന്ധമില്ലാത്ത ഒരു 50 മിനിറ്റുള്ള ഒരു ഗംഭീര വചന ശുശ്രൂഷ. നല്ലതാ വചന ശുശ്രൂഷയും, നല്ലതാ പാട്ടും, നല്ലതാ പരിചയപ്പെടുത്തുന്നതും, നല്ലതാ. എന്തിനാ കൂടിയത് ബ്രദറെ? പ്രാർത്ഥിക്കാൻ കൂടിയത്. അത് കഴിഞ്ഞ് അവസാനം ഒരു ഗ്രൂപ്പ് പ്രാർത്ഥന വെച്ച് 20 മിനിറ്റ് ആണ് അതിന് അനുവദിച്ചത്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് പ്രാർത്ഥന എല്ലാം തീർന്ന് എഴുതിയിരുന്ന് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ മതില് ഇടിഞ്ഞു കിടക്കുക, നേതൃത്വത്തിന്റെ മതില് ഇടിഞ്ഞു കിടക്കുക. നേതൃത്വം മാതൃകയല്ലാതായി തീർന്നുകൊണ്ടിരിക്കുക. കർത്താവ് ഒരു ഉപമയിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. ഇന്ന് അനേക ഇടയന്മാർ വെട്ടുകൊണ്ട് മുറിവേറ്റ് കിടക്കുകയാണ്, ആടുകൾ ചിതറിപ്പോയിക്കൊണ്ടിരിക്കുക. ആർക്കാ ഇതിനെക്കുറിച്ച് ഭാരം? ഉപദേശത്തിന്റെ മതില് അനേക സ്ഥലങ്ങളിൽ ഇടിഞ്ഞു കിടക്കുന്നു. തൃത്വത്തെ ചോദ്യം ചെയ്യുന്ന യുവവിശ്വാസികൾ, അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച്. കൂട്ടായ്മയുടെ മതില് ഇടിഞ്ഞു കിടക്കുന്നു. അതൊരു ചിക്കൻ ബിരിയാണിയുടെ യോഗമായിട്ട് കൂട്ടായ്മ അങ്ങ് മാറി, അത് കഴിയുന്ന തുടങ്ങി എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിൽ പോകും. കൂട്ടായ്മ, ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാക്ഷ്യത്തിൻ്റെ, സുവിശേഷ വേലയുടെ, കൃപാവരങ്ങളുടെ. കൃപാവരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല എന്താണ്, വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിഞ്ഞു വേണം. അനേകരോട് ചോദിച്ചു, മൂപ്പന്മാരോട് ചോദിക്കുക, ഇടയ ശുശ്രൂഷയ്ക്കുള്ള കൃപാവരം ഉണ്ട്, ആ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ ഇയാൾ ഈ ഇടയനായിട്ടിരിക്കുന്നത്? അപ്പൊ ഈ തരത്തിൽ ദൈവജനത്തിന്റെ ഇടയിലെ മതിലുകൾ ധാരാളം. ഐക്യതയുടെ മതില്, നമ്മുടെ ഇടയിലെ ഗിവിങ്ങിന്റെ മതില്, പ്രാർത്ഥനയുടെ, ദൈവജന ധ്യാനത്തിന്റെ മതില് ഇടിഞ്ഞു കിടക്കും. എന്ത് ചെയ്യണം? ജാഗ്രതയോടെ പണിയണം, വളരെ പ്രാർത്ഥിക്കണം, വളരെ താഴണം. ഇസാക്കും റബേക്കയൊക്കെ പണ്ട് പ്രാർത്ഥിച്ചവരെ പിന്നെയും പോയിരുന്നു പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെയൊക്കെ വീണ്ടും പഴയ സ്ഥിതിയിലാക്കാൻ ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കും. ഈ വലിയ വിഷയത്തിന്റെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമുക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ
മൂന്ന് മൂന്നര മണിക്കൂറായിട്ട് നമ്മൾ എല്ലാവരും ഈ വളരെയധികം ഉഷ്ണം സഹിച്ചുകൂടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തിരിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ കേട്ട വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ഹൃദയശോധന ആവശ്യമാണ്. നമുക്കതുകൊണ്ട് എല്ലാവർക്കുമായിട്ട് തലകളെ ഉണക്കി കണ്ണുകൾ അടച്ച് അല്പസമയം കർത്താവിനോട് സംസാരിക്കാം. പ്രിയ സഹോദര സഹോദരി, നിങ്ങളോട് ഇന്ന് വൈകുന്നേരം കർത്താവ് സംസാരിച്ചോ? ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കിട വന്നോ? നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതും മറ്റുള്ളവരാരും അറിഞ്ഞില്ലെന്ന് വിചാരിക്കുന്നതുമായ ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ ഓർപ്പിച്ചു തന്നോ? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കുറവുകളെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു കുറ്റബോധമുണ്ടോ? നന്നായിട്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ഏറ്റവും മോശമായിട്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്കൊരു നല്ല മാതൃക നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പറയുന്ന വാക്കുകളും പ്രവൃത്തികളും എല്ലാം പുറത്തു പറയാൻ കൊള്ളാത്തതാണ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കണം. കർത്താവേ, എന്റെ കുറവുകളെന്നോട് ക്ഷമിക്കണമേ. എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എനിക്കൊരു പുതിയ തുടക്കം തരണമേ. എന്റെ പ്രിയപ്പെട്ടവനോട്, പ്രിയപ്പെട്ടവളോട് ഏറ്റവും സ്നേഹത്തോടെ കർത്താവിനെന്ന വണ്ണം പെരുമാറുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകുന്നു. അങ്ങനെ നമുക്കിടയാകുവാനായിട്ട് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആകയാൽ നമുക്ക് വളരെ ഹൃദയ നുറുക്കത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Your sensitive sir, Oommen Philip sir.